الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم والآل والصحب ثم التابعين لهم
أهل التقى والنقى والعلم والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم. يا صاحب البغداد كلي حاضري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كلي ناصري يا مطلب الحاجات خاجة سنجري. يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي. ആദരണീയരായ ഈ നാട്ടിൻ്റെ ആത്മീയ നേതൃത്വമായ മുതിർന്ന ഉസ്താദുകളെ, മറ്റു പണ്ഡിതന്മാരെ, ഈ മഹല്ലത്തിലെ ആദരണീയരായ കമ്മിറ്റി ഭാരവാഹികളെ, ആദരണീയ വ്യക്തിത്വങ്ങളെ, മുത്തഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔലിയാക്കളുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഇൽമിന്റെ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ മഹല്ല്, മദ്രസ, നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഈ ഉറൂസിന് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മയും അവരെയും അവന്റെ കത്തികാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊണ്ടുന്ന, നമ്മെ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഔലിയാക്കളുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അവരുടെ തർബിയത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ,
നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്വർഗത്തിനെ സംബന്ധിച്ചാണ്. സ്വർഗം അത് സച്ചരിതരുടെ പാർപ്പിടം, അങ്ങനൊരു വിഷയമാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെത്താൻ നമുക്ക് ഈ മജ്ലിസ് കാരണമാക്കി തീർക്കട്ടെ. ഇതൊരു സ്വർഗമാണ്, ഇൽമിന്റെ മജ്ലിസ് സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്ന് ചോദിച്ചാൽ അത് തടയാൻ സാധ്യതയില്ല. സ്വർഗം ചോദിച്ചാൽ എന്തും ലഭിക്കുന്ന ഇടമാണല്ലോ. അതുകൊണ്ട് ഈ സ്വർഗത്തിൽ നിന്ന് നമുക്ക് അള്ളാഹുവിനോട് അവന്റെ അടുക്കലുള്ള സ്വർഗം ചോദിക്കണം. അള്ളാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ. ഏറെ ബറക്കത്തുള്ള ഒരു മജ്ലിസ്. മഹാന്മാരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം. മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലാണ് ജീവിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കിക്കോ. ഔലിയാക്കൾ, സൂഫിയാക്കൾ, ചില ആളുകൾ കാട്ടിൽ പോയി താമസിക്കും, ചില ആളുകൾ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്താലും അവിടെ നിൽക്കാതെ പെട്ടെന്ന് പോയി ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് ചിലപ്പോ കയറി താമസിക്കും. അവർക്ക് സമാധാനം ഉണ്ടാകുന്ന സ്ഥലത്ത്, ഇബാദത്തിന് മാധുര്യം കിട്ടുന്ന ഇടങ്ങളിൽ ഔലിയാക്കൾ താമസിക്കും. ആ നിലക്ക് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാർ അവരെ നാട്ടിൽ ആത്മീയമായി ജീവിതകാലത്ത് നേതൃത്വം നൽകി അവരിവിടെ തന്നെ വിശ്രമത്തിന് ഈ നാട് തെരഞ്ഞെടുത്തു. അതിൽ നിന്ന് തന്നെ മഹാന്മാർക്ക് താല്പര്യമുള്ള ഒരു പ്രദേശമാണ് ഈ കന്യാന എന്നത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ ഔലിയാക്കൾ താമസിക്കൂല. നല്ല അവർക്ക് താല്പര്യമുള്ള ഇടം, അത് മഹാന്മാരുടെ ഒക്കെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന സ്ഥലമാണ്. ഇവിടെ മഹാനായ വലിയന്റെ ഉറൂസ് നടക്കുമ്പോൾ അവര് മാത്രമല്ല ഇവിടെ ഉണ്ടാവുക, മറിച്ച് പല സ്ഥലങ്ങളിലുമുള്ള ഔലിയാക്കൾ, അവരുടെ എല്ലാവരുടെയും അർവാഹുകൾ, അവരുടെ സാന്നിധ്യം അത് ഈ നാട്ടിലേക്ക് വരും. നമ്മുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് നമ്മൾ പങ്കെടുക്കും പോലെ, നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലൊരു സൽക്കാരം നടക്കുമ്പോൾ എത്ര തിരക്കുണ്ടായാലും അവരോടുള്ള താല്പര്യത്തിന്റെ കണക്കനുസരിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നാം താല്പര്യപ്പെടും പോലെ, കണിശത പുലർത്തും പോലെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും അവരും പങ്കെടുക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ഇന്ത്യ ഭരിച്ചിരുന്ന ഔറംഗസീബ് രാജാവ് ഭരണമേറ്റെടുത്തിട്ട് ഖാജ തങ്ങളെ കാണാൻ വരികയാണ്. ഭരണമേറ്റെടുത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ഖാജ തങ്ങളെ റൗള സിയാറത്ത് ചെയ്യാൻ, അവിടുത്തെ ഖബറു ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഔറംഗസീബ് രാജാവ് പരിവാര സമേതം അജ്മീറിലെത്തി. ഔറംഗസീബിന്റെ ഒരു പ്രത്യേകത, ഔറംഗസീബ് എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പേടിയും തഖ്വയും സൂക്ഷ്മതയും, രാജാവായിട്ട് പോലും ഒരു ഫക്കീറിനെ പോലെ ജീവിച്ച മഹാനാണ് ഔറംഗസീബ്. ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന സമയത്ത് പോലും ജീവിതമാർഗമായി പൊതുമുതലിൽ നിന്നൊന്നും എടുക്കാതെ തൊപ്പികൾ തുന്നിയിട്ട് വിറ്റിട്ടായിരുന്നു ഔറംഗസീബ് ജീവിതം മാർഗം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹം തുന്നുന്ന തൊപ്പി, ഇന്ത്യയുടെ രാജാവ് തുന്നിയ തൊപ്പികൾ സ്വീകരിക്കാൻ അറബ് രാഷ്ട്രങ്ങളിലുള്ള ഖലീഫമാരും രാജാക്കന്മാരും ആളുകളെ അയക്കാറുണ്ടായിരുന്നു.
ആ നിലക്ക് തൊപ്പിതുന്നി കിട്ടിയ പണം കൊണ്ട് ജീവിക്കുകയും ബാക്കിയുള്ളത് പാവങ്ങൾക്ക് സദഖ ചെയ്യുകയും ചെയ്ത സൂക്ഷ്മശാലിയായ ഔറംഗസീബ് റഹിമഹുല്ലാ, അദ്ദേഹത്തെ ചരിത്രം ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ച ചരിത്രത്തിന്റെ ബാക്കി നോക്കിയിട്ട് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ചരിത്രകാരന്മാർ മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ തീവ്രവാദിയായി ചിത്രീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഞാൻ തുടക്കത്തിലേ പറയാം. ഔറംഗസീബ് റഹിമഹുല്ലാ വലിയ മഹാനായിരുന്നു, രാഷ്ട്രസ്നേഹിയായിരുന്നു. ഔറംഗസീബ് രാജാവിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു മക്കാമിലെത്തിയാൽ ഒരു സ്ഥലത്ത്, ഒരു വലിയന്റെ മക്കാമാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തെത്തിയാൽ ഔറംഗസീബ് സലാം പറയും ആ വലിയന്. സലാം പറഞ്ഞാൽ നമ്മൾ സാധാരണ പോയിട്ട് വലിയന് സലാം പറയുന്നത് പോലെ അസ്സലാമു അലൈക യാ വലിയ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സലാം നമുക്ക് തിരിച്ച് കേൾക്കുന്നില്ല. ഇത് നമുക്ക് റേഞ്ചില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് ഈമാനികമായ പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് കേൾക്കാത്തത്. അവരങ്ങോട്ട് കേൾക്കുന്നു എന്നത് ഉറപ്പാണ്. ഇങ്ങോട്ട് കേൾക്കാത്തത് നമുക്ക് കേൾപ്പില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഔറംഗസീബ് റഹിമഹുല്ലാ നല്ല ആത്മീയമായ പവറുള്ള ആളാണ്. ഇങ്ങോട്ട് കേൾക്കും, ഇങ്ങോട്ട് കേൾക്കണം. ഏതെങ്കിലും ഒരു വലിയനോട് പോയിട്ട് സലാം പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടി സലാം പറയും, രണ്ടാമതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒന്നാമത് മൂന്നാമതും കൂടി പറയും, മൂന്ന് പ്രാവശ്യവും ചൊല്ലിയിട്ട് കബറിൽ നിന്ന് സലാം മടക്കുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ആ കബർ തട്ടി നിരപ്പാക്കാൻ പറയുമോ? ഔറംഗസീബ് അങ്ങനെ കുറച്ച് കബർ പൊളിച്ചു. അങ്ങനെയാണ് അദ്ദേഹം സുൽത്താനുൽ ഹിന്ദ് ഖലീഫ നവാസ് തങ്ങളെ ഹദ്റത്തിലെത്തുന്നത്. പരിവാര സമേതം അദ്ദേഹം ഭരണമേറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഹാജാ തങ്ങളുടെ അടുക്കലേക്ക് എത്തിയിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക യാ ഹാജാ. ഹാജാ തങ്ങൾ സലാം മടക്കുന്നില്ല. ഔറംഗസീബ് സലാം പറഞ്ഞപ്പോൾ ഹാജാ തങ്ങൾ സലാം മടക്കുന്നില്ല. കൂടെ ഉള്ളാക്ക് പേടിയായി, ഇയാള് പടച്ചോനെ ഇതും കൂടെ തട്ടാൻ പറയൂ. ഔറംഗസീബ് ഒന്നുകൂടി ശബ്ദം ഉയർത്തിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ ഹാജാ. ഹാജാന്റെ സലാം മടങ്ങുന്നില്ല. മൂന്നാമത് ഒന്നുകൂടി റാഹത്തിൽ ചൊല്ലി, അസ്സലാമു അലൈക യാ ഹാജാ. അപ്പോൾ ഖബറുന്ന് വഅലൈക്കുമുസ്സലാം. ഔറംഗസീബിന് സലാം മടക്കി ഹാജാ തങ്ങള്. എന്നിട്ട് ആദ്യം തന്നെ ഒരു നിർദ്ദേശം, നിങ്ങൾ ഒന്നാമത്തെ സലാം പറയുമ്പോ ഞാൻ പരിശുദ്ധ ഹറമിലായിരുന്നു, രണ്ടാമത്തെ സലാം പറയുമ്പോൾ ഞാൻ പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലായിരുന്നു, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകേണ്ടതുണ്ട്. മൂന്നാമത്തെ സലാം ചൊല്ലിയിട്ട് ഞാനത് മടക്കിയിട്ടില്ലെങ്കിൽ നീ എന്റെ കബർ പൊളിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് കെട്ടിപ്പൊക്കി പൊളിച്ചു കളഞ്ഞ കബറുകൾ മുഴുവനും ശരിയാക്കി കൊടുക്കണം. മഹാന്മാരായ ഔലിയാക്കൾക്ക് റിജാലുൽ ഗൈബിന്റെയും മറ്റ് പല പരിപാടികളിലും പങ്കെടുക്കേണ്ടതുകൊണ്ട് അവരിങ്ങനെ ലോകത്ത് സഞ്ചരിക്കുകയും കറങ്ങുകയും ചെയ്യുകയാണ്. അവര് ലോകത്തെ പല കാര്യങ്ങളും ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കബറിന്ന് സലാം പറയുമ്പോ അപ്പൊ തന്നെ മടക്കണമെന്ന് ശടിക്കരുത്. നിങ്ങൾ പൊളിച്ച കബറുകളൊക്കെ റെഡിയാക്കി കൊടുക്കണമെന്ന് ഔറംഗസീബ് റഹിമഹുല്ലയോട് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖലീഫ നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞതായി നമ്മൾ അറിയുമ്പോ ഔലിയാക്കൾ ഇങ്ങനെ പോവുക, ഔലിയാക്കൾ ഇങ്ങനെ കറങ്ങുക, അവരുടെ കൂട്ടുകാർ മറ്റ് ഔലിയാക്കൾ സ്നേഹജനങ്ങൾ ഈ രാജ്യത്തെ, ഈ ലോകത്തെ ആത്മീയമായി ഇപ്പോഴും അപ്പോഴും എപ്പോഴും അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കൽബുകൾ ആ മഹാന്മാര് തർബിയത്ത് ചെയ്ത് നന്നാക്കി തരട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ മഹാനുഭാവന്റെ ഉറൂസ് നടക്കുമ്പോ പരിസരങ്ങളിലുള്ള ഔലിയാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും, സ്വാലിഹീങ്ങളുടെ റൂഹുണ്ടാകും, മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും, നല്ല വിഭാഗം ആളുകളുടെ ഒക്കെ ശ്രദ്ധയുണ്ടാകും. കാരണം ഇതൊരു വലിയ സ്വർഗീയ ആരാമമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. നിങ്ങൾ കൊതിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം നൽകപ്പെടുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായ ഒരു ലോകമാണ്.
മനുഷ്യൻ സാധാരണ ഒരു വലിയ വീട് കണ്ടെത്തിയാൽ അയാള് പറയും സ്വർഗം പോലുണ്ട് ഇവിടെ. ഇപ്പൊ സ്വർഗം കണ്ടിട്ടാണോ പറയുന്നല്ല, പുസ്തകം വായിച്ചിട്ട് പറയാണ്. അല്ലെങ്കിൽ ഇവന്റെ മനസ്സിലൊരു സാധനത്തെ കണ്ടിട്ട് അത് സ്വർഗമാണെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു വീട് കാണുമ്പോ ഇവൻ പറയും സ്വർഗം പോലെയുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷത്തിൽ ജീവിക്കുന്ന ആളെ പറ്റിയിട്ട് നമ്മൾ പറയാൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾക്ക് പ്രയാസമില്ല എന്ന അർത്ഥത്തിൽ പറയാണ്. യഥാർത്ഥത്തിൽ ഈ ചിന്തക്കും അപ്പുറത്താണ് അള്ളാഹുവിന്റെ സ്വർഗം. അതൊരാൾക്ക് ചിന്തിച്ചിട്ട് തീർക്കാൻ കഴിയൂല. ഒരാൾക്ക് ചിന്തിച്ചിട്ട് തീർക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ് സ്വർഗം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ചിന്തകൾക്കും അവന്റെ തലച്ചോറിനും അപ്പുറമാണ് സ്വർഗം. അതൊരിക്കലും ചിന്തിച്ചാൽ പിടുത്തം കിട്ടൂല. മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ റോഡിൽ നിന്നിട്ട് വാത് കേൾക്കുന്ന വളണ്ടിയർമാരല്ലാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇൽമിന്റെ മജ്ലിസ് സ്വർഗമാണ്, മൈക്ക് കേട്ടിന്റെ എത്ര ദൂരത്ത് നിന്നാലും ഈ മൈക്ക് കെട്ടിയത് കൊണ്ട് വാദ് അവിടെ നിന്ന് കേൾക്കാം. പക്ഷെ അവർ ഈ മജ്ലിസുൽ ഇൽമിന്റെ മഹത്വം അത് സദസ്സിലിരിക്കുമ്പോഴാ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഹാജിയാരുണ്ട്, പ്രായ ഹാജിയാർ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. 10-20 കൊല്ലം നമ്മുടെ നാട്ടിൽ തന്നെ ദർശനം നടത്തിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുക, എനിക്ക് ഓരോ കാലിന്റെ ചെരുപ്പിന്റെ അത്ര ഇൽമില്ല. പക്ഷെ എന്നാലും ഈ സദസ്സിൽ അവർ വന്നിരിക്കുന്നത് ഇതൊരു സദസ്സിന്റെ ഒരു ഹുർമത്ത, സദസ്സിന്റെ ഒരു ബഹുമാനമാ. ഈ സ്റ്റേജിൽ നിന്ന് വേള പറയുന്നതിന് എന്നെക്കാൾ ഒരുപാട് ബഹുമാനമുള്ള ആലിമ്യങ്ങളിൽ ഇപ്പൊ താഴുണ്ടോ? പിന്നെ എല്ലാരും വിളിച്ചുകൊണ്ടെന്ന് ഒരാൾ പറയാ, ഒരാൾ എല്ലാരും കേൾക്കുക എന്നുള്ളതാണല്ലോ ഒരു ശൈലി. അതുകൊണ്ട് ഒരാൾ പറയാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പുറത്തുനിന്ന് വേള നിന്നാലും കേൾക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് പുറത്തു നിൽക്കാതെ ഒരല്പം കസേര കൂടി ഇതിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് മൂമിനീങ്ങളെല്ലാവരെയും സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. സംഘാടകരായി ആവശ്യമുള്ള വളണ്ടിയേഴ്സ് അല്ലാത്ത ആളുകളൊക്കെ റോട്ടിൽ നിൽക്കേണ്ടതില്ല, നമുക്ക് സന്തോഷത്തോടെ സ്വർഗത്തിലിരിക്കാം. എല്ലാവർക്കും സ്വാഗതം. ശൈഖ് മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഴവത്ത് തുടങ്ങുന്നു. ആ നാട്ടിലുള്ള രാജാവിന്റെ ഒരു സ്വഭാവം, ആ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹം ഞാൻ തന്നെയാണ് ദൈവമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും വിശ്വസിക്കാത്തവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ്, സ്വേച്ഛാധിപതിയാണ്. ആ രാജാവിന്റെ അനുയായികളായ ആളുകൾ മുഴുവനും രാജാവാണ് ദൈവമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. നീനവയിൽ ആ സമയത്താണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീനെ ദഴവത്തുമായി വരുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം ലോകം പ്രപഞ്ചം പടച്ചത് അള്ളാഹുവാണെന്നും ഞാൻ അള്ളാഹുവിന്റെ നബിയാണെന്നുമുള്ള സത്യസന്ദേശം ജനങ്ങൾക്കങ്ങ് പ്രചരിപ്പിച്ചപ്പോ ആളുകൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഷണം കേട്ടിട്ട്, ദഴവത്ത് കേട്ടിട്ട്, നന്നായി പോയാലോ, എന്റെ അനുയായികൾ എന്റെ പിന്നിൽ നിന്ന് മാറിയാലോ എന്ന് ചിന്തിച്ച് രാജാവ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭ്രാന്തനാണെന്ന് വിളിച്ച് പരിചയപ്പെടുത്തി. യൂനുസ് പറയുന്നത് ഭ്രാന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞ് പ്രചരിപ്പിച്ചു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലിട്ടു. കൊലപാതകികൾ പോലും കടക്കാത്ത അക്രമകാരികൾ, കൊലപാതകികൾക്ക് പോലും കൊടുക്കാത്ത അത്രയും കടുപ്പമുള്ള ഇരുട്ടുള്ള ഒരു സെല്ലുണ്ടാക്കിയിട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ താമസിപ്പിച്ചു. രാവും പകലും തിരിച്ചറിയൂല, ഒരു പഴുതിലൂടെയും പ്രകാശമില്ല, വല്ല സമയത്തും വല്ലതും കൊടുത്താലായി. അങ്ങനെ രാജാവ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലടച്ചു. കുറെ നാളുകൾ കഴിഞ്ഞു, ഇപ്പോൾ യൂനുസിന്റെ ഷെറു നാട്ടിൽ ഇല്ലെന്നാണ് രാജാവ് കരുതുന്നത്. സമാധാനത്തോടെ നിൽക്കുകയാണ്. എന്തിനാണ് യൂനുസ് നബിയെ ജയിലിലടച്ചത്? യൂനുസ് നബിയുടെ ആശയത്തെന്ന് യൂനുസ് പേടിച്ചിട്ട് മാറുമോന്നറിയാൻ വേണ്ടി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ രാജാവിന്റെ വളരെ പ്രഗത്ഭനായ, ബുദ്ധിമാനായ, തന്ത്രശാലിയായ പ്രധാനമന്ത്രിയെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിപ്പിച്ചിരിക്കുന്ന ജയിലിന്റെ സെല്ലിലേക്ക്, അറയിലേക്ക് പറഞ്ഞേക്കാണ് രാജാവ്, നിങ്ങൾ പോയിട്ട് നോക്കൂ, യൂനുസിന് വല്ല മാറ്റമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരൂ.
യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി രാജാവ് പറഞ്ഞയച്ച പ്രധാനമന്ത്രിയെ സെല്ലിലേക്ക് എത്തിയപ്പോ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂമിലേക്ക്, കൂരാ കൂരിട്ടുള്ള റൂമിലേക്ക് മന്ത്രി വാതിലും തുറന്ന് സെല്ല് തുറന്നിട്ടങ്ങ് കയറിയപ്പോ 1000 പവറുള്ള ബൾബ് കത്തിയതിനേക്കാൾ നല്ല കണ്ണഞ്ചിക്കുന്ന പ്രകാശമാണ് ഈ സെല്ലിന്റെ ഉള്ളിലുള്ളത്. എന്നാൽ ദുനിയാവിന്റെ ബൾബ് കത്തിയ മുഖത്തടിക്കുമ്പോ കണ്ണങ്ങ് താഴ്ത്തിപ്പോകും, ചൂടടിക്കും, അതുപോലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും. യൂനസ് നബിയുടെ സെല്ലിൽ അങ്ങനെ ഒരു തകരാറില്ല, നല്ല പ്രകാശമാണ്, നല്ല തണുപ്പുള്ള പ്രകാശം. യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തോ ഒരു പഴം തിന്നുകയാണ്. രാജാവിന്റെ മന്ത്രി അത്ഭുതത്തോടെ നോക്കുന്നു. യൂനസ് നബി അലൈഹിസ്സലാം എന്തോ ഒരു വെള്ളം കുടിക്കുന്നു. അവര് കൊടുത്ത പരിപാടി, അവര് കൊടുത്ത ഭക്ഷണമോ പഴങ്ങളോ അല്ല. രാജാവ് യൂനസ് നബി അലൈഹി മന്ത്രി യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വെളിച്ചം കണ്ടിട്ട് തന്നെ അന്തം വിട്ടേക്ക. യൂനസ് നബി അലൈഹിസ്സലാം മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പഴം വേണോ? മന്ത്രി പറഞ്ഞു, കിട്ടിയ തരക്കേടില്ല, ഒരു കഷ്ണം പഴം യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിക്ക് കൊടുത്തു. രാജകീയമായ സദസ്സിൽ എത്രയോ വലിയ വലിയ VIP സദ്യകളിൽ പങ്കെടുത്ത മന്ത്രി തന്റെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും പോയി വലിയ സദ്യകളിൽ പങ്കെടുത്ത മന്ത്രി ഇന്നുവരെ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള പഴം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പഴം കഴിച്ചിട്ടേയില്ല. തന്റെ ശരീരം മുഴുവനും ഓജസ്സുറ്റതുപോലെ. മന്ത്രിയോട് ബഹുമാനപ്പെട്ട യൂനസ് നബി അലൈഹിസ്സലാം ചോദിക്കും, നിങ്ങൾക്ക് വെള്ളം വേണോ? കിട്ടിയാ തരക്കേടില്ല എന്നായി മന്ത്രി. ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. കുടിച്ച സ്ഥലത്ത് മുഴുവനും പോയ വഴി മുഴുവനും അറിഞ്ഞു. രോമകൂപങ്ങൾ മുഴുവനും സജീവമായി. ശരീരത്തിന് എന്തോ ഒരു ഓജസ് വന്നതുപോലെ, പ്രത്യേകമായ ഒരു ഉന്മേഷം ഉണ്ടായതുപോലെ. യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മന്ത്രിയോട് മന്ത്രിയോട് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? അത്ഭുതമാണ്, അത്ഭുതമാണ്, ഇത് എവിടുന്നാ കിട്ടിയത്? യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഇത് സ്വർഗത്തു നിന്നുള്ള തന്നതാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടാൻ എന്താണ് മാർഗം യൂനുസേ? യൂനസ് നബി അലൈഹിസ്സലാം മന്ത്രിയോട് പറയുന്നു, ഇത് കിട്ടാനുള്ള വഴിയല്ലേ നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുല്ലാഹ്. അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേകനായ ഇലാഹ് എന്ന് വിശ്വസിക്കുകയും ഞാൻ അള്ളാഹന്റെ നബിയാണെന്ന് സത്യപ്രഖ്യാപനം നടത്തുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത്, അന്ന് നിങ്ങളോട് പറഞ്ഞത്. എപ്പോഴും സ്ഥിരമായി ഇത് കിട്ടുന്ന ഭവനത്തിലെത്താനാണ്, സ്വർഗത്തിലെത്താനാണ് മരിച്ചതിന് ശേഷം. എന്നാൽ നിങ്ങളുടെ രാജാവും നിങ്ങളും കൂടി എന്നെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ജയിലിലടക്കല്ലേ ചെയ്തത്? എനിക്കിപ്പോ ഇത് കിട്ടണം യൂനുസേ, കിട്ടണം. മനസ്സുകൊണ്ടെങ്ങും കൊതിച്ചുപോയി മന്ത്രി. എന്താണതിന് മാർഗം? ആ മാർഗം തന്നെ ഉള്ളൂ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം അങ്ങ് പറഞ്ഞപ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം മാറുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രാജാവ് പറഞ്ഞയച്ച പ്രധാനമന്ത്രി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന യൂനുസ നബിയുല്ലാഹ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കാണ്. അങ്ങനെ വിശ്വസിച്ചിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കൂടാൻ നോക്കുമ്പോ യൂനുസ് നബി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നുകൂടാതെ വലിയ കുഴപ്പമുണ്ടാകും, നിങ്ങൾ തിരിച്ചു പോകാതെ രക്ഷയില്ല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാത്ര പറയാൻ വേണ്ടി മനസ്സില്ലാത്ത മന്ത്രി മന്ത്രിയെ നിർബന്ധിച്ചിട്ട് പറഞ്ഞേക്കാണ് യൂനുസ് നബി അലൈഹിസ്സലാം. രാജാവ് രാജകീയ സദസ്സിൽ കാത്തു നിൽക്കാണ്, യൂനുസിന്റെ വല്ല മാറ്റമുണ്ടോ? എന്റെ നാട്ടിൽ ആഭ്യന്തര കലാപമായി പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന യൂനുസ് നബിയുടെ പുതിയ ആശയത്തോടോ? അതേ ആശയം കൊണ്ട് തലവേദന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആശയത്തിൽ നിന്ന് യൂനുസ് മാറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന രാജാവിന്റെ സവിധത്തിലേക്ക് മന്ത്രി ഇങ്ങനെ അത്ഭുതത്തോട് കയറി വരികയാണ്. മന്ത്രിയോട് രാജാവ്, നിങ്ങൾ പോയിട്ടെന്തായി? യൂനുസിന് വല്ല മാറ്റമുണ്ടോ?
ചോദ്യം കേട്ട മന്ത്രി രാജാവിനോട് ചോദിക്കാണ്, എന്ത് നല്ല വെളിച്ചമാണ് രാജാവേ യൂനുസിന്റെ റൂമില്. അപ്പൊ മന്ത്രി രാജാവ് ചോദിച്ചു, യൂനുസിന്റെ റൂമില് വെളിച്ചോ? നിങ്ങൾ പോയിട്ട് എന്തായി? യൂനുസിന് വല്ല മാറ്റമുണ്ടോ? എന്ത് നല്ല പഴാ രാജാവേ അയാള് തിന്നുന്നത്? ചോദിക്കുന്നതിന് മറുപടിയില്ല. രാജാവിന് അത്ഭുതമായി. രാജാവ് ചോദിക്കുന്നു, ഞാൻ ദൈവമാണെന്ന ആശയത്തിലേക്ക് യൂനുസ് മാറിയിട്ടുണ്ടോ? അവന്റെ ആശയത്തു നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ലേ നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയച്ചത്? രാജാവേ എന്ത് നല്ല വെള്ളമാണ് അയാള് കുടിക്കുന്നത്! പൂർണമായി വ്യത്യസ്തമായ മറുപടി കേട്ടപ്പോ രാജാവിനൊരു സംശയം. യൂനുസിന്റെ രോഗം മന്ത്രിക്ക് പരന്നിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടോ? രാജാവ് ചോദിക്കും, നിങ്ങൾക്ക് എന്താ മന്ത്രി പറ്റിയത്? എനിക്ക് യൂനുസിന്റെ രോഗം ബാധിച്ചിരിക്കുന്നു രാജാവേ. നിങ്ങൾക്ക് എന്താ ഇപ്പം വേണ്ടത്? എനിക്ക് ആ ജയിലിൽ യൂനുസിന്റെ കൂടെ കിടന്നാൽ മതി. ഓ സഹോദരങ്ങളെ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തേക്കാൾ ഒരു രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഏറ്റവും പവറുള്ള അധികാരിയായി വാഴുന്നതിനേക്കാൾ സ്വർഗത്തിലെ ഒരു ബൾബിന്റെ വെളിച്ചവും സ്വർഗത്തിലെ ഒരു തുള്ളി വെള്ളവും സ്വർഗത്തിലെ ഒരു കഷ്ണം പഴത്തിന്റെയും പവർ കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം, ഇന്നല്ല ബറഹറ ലഫീ നഈം, നിശ്ചയമായും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗമാണ് കിട്ടൂ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ സ്ഥാനമറിഞ്ഞ് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരെ പടപൊരുന്നവർ, സമരഗോതയിലിറങ്ങുന്നവർ, അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ എത്തിക്കട്ടെ. സ്വർഗം വലിയ സന്തോഷമുള്ള സ്ഥല. സ്വർഗത്തിൽ യാതൊരു പ്രശ്നമില്ല. വലിയ റാഹത്തും വലിയ പ്രൗഢിയുമുള്ള സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിലൊന്ന് കടന്നു കിട്ടിയാൽ പിന്നെ അവർ ഒരിക്കലും പുറത്തേക്ക് വരേണ്ടി വരില്ല. സ്വർഗത്തിലെത്തിയാൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലില്ല. സ്വർഗത്തിലെത്തിയാൽ പിന്നെ വളരെ റാഹത്തും സന്തോഷമുള്ളതാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം, സാരമില്ല നിന്നിലേ. അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് ചിലപ്പോൾ തോന്നും, എന്റെ റബ്ബ് എനിക്കൊന്നും തന്നില്ല എന്ന്. സാധുക്കൾക്ക് തോന്നിപ്പോകും, എന്റെ റബ്ബ് എനിക്കൊന്നും തന്നില്ല. വലിയ വലിയ പണക്കാരെ കാണുമ്പോ സാധുക്കൾക്കൊരു ടെൻഷൻ, ഇയാൾക്ക് എത്രയാണുള്ള കൊടുത്തത്, എനിക്കൊന്നും തന്നില്ല. വലിയ വണ്ടി കാണുമ്പോ സാധാരണക്കാരനൊരു ഡൗട്ട്, സാധാരണക്കാരന് വലിയൊരു വിഷമോ. അവനിങ്ങനെ നടന്നിട്ട് പോവുകയാണ്, അവൻ കരുതുന്നൊരു മോട്ടോർ സൈക്കിൾ പോലും കിട്ടിയില്ലല്ലോ അല്ലാഹ്, ഇയാള് കോടിന്റെ ബെൻസിലാണല്ലോ പോകുന്നത്. ആജിയാര് വലിയ ബെൻസ് പോകുമ്പോ ഇപ്പുറത്തെ പേർക്കാരന് ഭയങ്കര വിഷമം. ഓനല്ലാ ഒന്നും കൊടുത്തില്ല, കൊടുത്തിനോ കൊടുത്തിട്ടില്ലെന്ന് അറിയണമെങ്കിൽ മോനെ ആഹൃത്തിലെത്തണം. ഇവിടെയാ ശരിക്കും കൊടുക്കുന്നത്. ഇത് തീർന്നു പോകുന്ന സാധനല്ലേ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നടന്നു പോകുന്ന ചങ്ങായി എത്ര വേഗം പുരക്കെത്തി, മറ്റേ ആശുപത്രിയിലേക്ക് ആക്സിഡന്റ് ആയിട്ട് എത്തിയത്, പിന്നെ കിട്ടിയിട്ട് എന്താ കാര്യം? അള്ളാഹു റഹ്മത്താക്കട്ടെ. അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദുന്യാവിലെ കൊടുക്കലൊന്നും ഒരു കൊടുക്കലല്ല, ദുന്യാവിന്റെ സന്തോഷമൊന്നും ഒരു സന്തോഷമല്ല. യഥാർത്ഥത്തിലുള്ള സന്തോഷം ആഖിറത്തിലെത്തിയിട്ട്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, അനന്തവും അത്യുന്നതവുമായ ലോകം ആഖിറമാണ്. അവിടെയാണ് ശരിക്കുള്ള കിട്ടല്, അവിടെയാണ് ശരിക്കുള്ള വിജയം, അവിടെയാണ് ശരിക്കുള്ള വാഹനം, അവിടെയാണ് ശരിക്കുള്ള ഭക്ഷണം. ഇവിടെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊട്ടു തൊണ്ടയിൽ തറക്കുന്നത്. നോക്ക് നിങ്ങൾ, ആട് ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുക, നല്ല റാഹത്തില് ബിസ്മി വരെ കൂട്ടാൻ മറന്നു ഈ തിരക്കില്. ചങ്ങായി ആ നമ്മളങ്ങനെയല്ലേ, തിന്നുന്ന തിരക്കിൽ ബിസ്മയെല്ലാം മറന്നു, കല്യാണ തിരക്കിൽ കാനത്ത് മറന്നു എന്ന് പറഞ്ഞ പോലെ. അതൊക്കെ തിന്ന സമയത്ത് അപ്പട്ടം തൊണ്ടക്കൊന്ന് പിടിച്ചത്, ആ സമയത്ത് തൊണ്ടയിൽ അങ്ങ് പിടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്,
ചിരിക്കുകയായി നല്ലൊരു മേശന്റെ ചുറ്റുഭാഗത്ത് ഇരുന്നിട്ടും മേശേന്റെ മുമ്പിൽ ഇരുന്നിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അച്ചങ്ങൻ്റെ തൊണ്ടക്ക് പിടിച്ചത്. എത്ര ഡോക്ടറുടെ അടുത്തുള്ള സാധനം ഇട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാൻ കഴിയുന്നില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദുന്യാവിൻ്റെ ഒരു സന്തോഷം പോകുന്ന പോക്കണ്ടോ? ആഹ്റത്തിൽ അതൊന്നുമില്ല. ഇവിടെ ഭക്ഷണം കിട്ടിയ കിട്ടിയ തന്നെ. ഓ, സ്വർഗത്തിലാണ് ഭക്ഷണം കിട്ടുന്നെങ്കിൽ ഇവിടെ മുള്ളറക്കൂല. സ്വർഗത്തിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടെ തൊണ്ടക്ക് പിടിക്കലില്ല, അവിടെ ഒരു പ്രയാസവും വരുന്നില്ല. മോനെ, ഞാൻ പറഞ്ഞ ദുന്യാവിലുള്ള സന്തോഷം ഒരാൾക്ക് നീ കണ്ടിട്ട് എനിക്കെന്റെ റബ്ബും ഒന്നും തന്നില്ല എന്ന് നീ പരിഭവം പറയണ്ട. നമുക്ക് അള്ളാഹു ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ അടുത്ത് നമ്മുടെ ചെറുപത്തൂരിന്റെ അടുത്ത് പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജുമാന്റെ ഒരു പ്രസംഗത്തിന് പോയി. ജുമാക്ക് ശേഷം പുതിയൊരു ജുമാ അടങ്ങിയപ്പോ നിങ്ങളൊന്ന് ഖുതുബോദിട്ട് വാല് പറയണം എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ ആ പള്ളിന്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നല്ല ഉഷാറുള്ള ഒരു ചെറുപ്പക്കാരൻ, കൂട്ടത്തിൽ നല്ല ഹൈറ്റും വെയിറ്റിലുള്ള ചങ്ങായി, അവൻ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മളെ തോണ്ടിത്തരുന്നൊന്നുമില്ലാതെ, ഉസ്താദ്മാരെ കാണുമ്പോണ്ടല്ലോ ഒരു ഒരു ഒരുക്കം, അതൊന്നുമില്ലാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെന്താ നിങ്ങളെന്താ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരു അതിഥി അത് ചോദിക്കേണ്ടതില്ല, എന്നാലും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചോദിച്ചതാ. നമ്മൾ എന്നെ അവിടെ വിളിച്ചിട്ട് പോയതാ, പിന്നെ അവിടെ ഉള്ളവനെ വിളിക്കാൻ നമുക്ക് അവകാശമില്ല, അങ്ങനെയല്ലേ മസാല. പക്ഷെ എന്നാലും ഞാൻ അവനെ നിൽക്കുന്നത് കാണുമ്പോ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇതൊന്നും കൂടാത്തത്, നിങ്ങൾ കഴിക്കുന്നില്ലേന്ന്. അപ്പോ എന്റെ അടുത്തിരിക്കുന്ന ആൾ, ആ വീട്ടുകാരുടെ ബന്ധു എന്നോട് പറഞ്ഞു, ഉസ്താദേ അവന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അവന്റെ കാര്യം ഞങ്ങൾ ഉസ്താദിനോട് ഭക്ഷണം കഴിച്ചിട്ട് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താന്ന് കേട്ടാ പിന്നെ ചോദിക്കണമല്ലോ. അപ്പൊ പറഞ്ഞു, ഇവനിപ്പൊ പെരിയാരത്ത് നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് വന്നേള്ളൂ, ഇവന്റെ കിഡ്നിക്ക് രണ്ടും പ്രശ്നമാണ്, രണ്ട് കിഡ്നിയും പ്രശ്നമാണ്. എനിക്കെന്തോ നിങ്ങളെ സെറ്റ് നല്ലതായിരിക്കും, പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് ആകുന്നില്ല. എന്താ അത് വല്ലത് വലിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇവന് രണ്ട് കിഡ്നിക്കും പ്രശ്നമാണ്, രണ്ട് കിഡ്നിയും ഡയാലിസിയാണ്, രണ്ട് കിഡ്നിയും തകരാറായിട്ട്. ഇവനിതൊന്നും കഴിച്ചുകൂടാ, വെള്ളം കുടിച്ചുകൂടാ, ഒരു ദിവസം എത്രയോ മില്ലി ലിറ്റർ വെള്ളം മാത്രം ഇവന് ഉള്ളിലേക്ക് കയറിക്കൂടൂ. കൂടുതൽ വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിച്ചു പോകലില്ല, അതുപോലെ തന്നെ ഇവന് ശരീരം വേർക്കൂല. അതുകൊണ്ട് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തെടുത്തിട്ട് ശുദ്ധിയാക്കുന്ന പ്രക്രിയ നടക്കുമ്പോ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജലാംശം പുറത്തേക്കെടുക്കാൻ സംവിധാനമുണ്ട് എന്നല്ലാതെ മൂത്രമൊഴിക്കാൻ പറ്റൂല, വേർത്തിട്ട് പുറത്തു പോകൂല. സുബ്ഹാന ജല്ല ജലാലുഹു. ആ ചെറുപ്പക്കാരനോട് അതിന്റെ വിഷയം ചർച്ച ചെയ്തപ്പോ അവന്റെ കുടുംബക്കാര് പറയുന്ന, ഒരു കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 10-30 ലക്ഷം രൂപ ചെലവുണ്ട്. ഒരു സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഈ ചെറുപ്പക്കാരന്റെ കുടുംബക്കാര് പറയുന്നു, 30 ലക്ഷം രൂപ വേണം ചെലവ് ഒരു കിഡ്നി മാറ്റിവെക്കാൻ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി, റബ്ബേ കാരക്ക കുരുവിന്റെ അത്ര വലിപ്പമുള്ള ഒരു സാധനം നമ്മൾ ഇന്നുവരെ ആ സാധനം കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. ഞാൻ ഇന്നുവരെ എന്റെ കിഡ്നി കണ്ടിട്ടില്ല. അല്ല, സജീവമായി നിലനിർത്തി തരട്ടെ. നമ്മുടെ പള്ളയിലൊക്കെ പേഴ്സിൽ സൂചിച്ചു വെച്ചിരിക്കുകയാണ് 60 ലക്ഷത്തിന്റെ നല്ല ചെക്ക്. ഒരാളും അത് കട്ടെടുക്കാതിരിക്കാൻ, ഒരു സ്ഥലത്തും അത് വീണു പോകാതിരിക്കാൻ, ഒരിക്കലും അത് നഷ്ടപ്പെടാതിരിക്കാൻ സ്ഥലത്താണ് അത് വെച്ചിരുന്നത്. നിന്നെ പോലും വിശ്വസിച്ചുകൂടാ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല
അവന്റെ ഔദാര്യം കൊണ്ട് 60 ലക്ഷത്തിന്റെ മുതലാളിയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. 2 കിട്ടിന്റെ വിലയാ ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടു. ദ്വാരന്നിട്ട് ഇറങ്ങി വരുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ 60 ലക്ഷം ഒരാളെ അള്ള ദുനിയാവിലേക്ക് കുട്ടിയായിട്ട് പറഞ്ഞേക്കുമ്പോ അവന്റെ കിഡ്നിക്ക് മാത്രം 60 ലക്ഷം. സുഹൃത്തുക്കളെ, 10 ആളുകൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ കുടുംബനാഥനാണെങ്കിൽ, നിങ്ങൾ ആ വിഷയത്തിൽ മാത്രം 6 കോടിന്റെ മുതലാളിയാണ് കേട്ടോ. 60 ലക്ഷം തന്ന കിഡ്നി, 60 ലക്ഷത്തിന്റെ കിഡ്നി തന്നിട്ട് ആഫിയത്തോടെ ആരോഗ്യത്തോടെ കൈക്കോട്ടും കൂന്താലിയും കത്തിയും എടുത്തിട്ട് പണിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ, വലിയ ബെൻസിൽ പോകുന്ന ഹാജിയാർക്ക് ഷുഗറ്, പ്രഷർ, കൊളസ്ട്രോളിന് നടക്കാൻ കഴിയുന്നില്ല കിഡ്നി പേഷ്യന്റ്, ഹാജിയാരെ കാറ് കണ്ടിട്ട് സങ്കടപ്പെടേണ്ടതില്ല. നിനക്കല്ലതെന്ന ആരോഗ്യം ലോകത്തെ ഏറ്റവും പവറുള്ളതാണ് കൂട്ടുകാരാ. അള്ളാഹുവിന്റെ റഹ്മത്ത് മറക്കണ്ട, അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞത്, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിന് പരിധിയുണ്ട്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതും നൽകപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്നതാണ്. അതേ സമയത്ത് സ്വർഗത്തു നിന്ന് കിട്ടിയാലോ, സ്വർഗം നിനക്കൊരു ഭവനമായിട്ട് കിട്ടിയാൽ, സ്വർഗത്തിലെത്താൻ നിനക്കുള്ള ഭാഗ്യം തന്നാൽ, നീ പിന്നെ ഒരു പേടിയും നിന്റെ ജീവിതത്തിൽ വേണ്ട. നിനക്ക് ഉറപ്പുണ്ടാണോ സ്വർഗം കിട്ടും? سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم حبيبا يا سيدنا محمد رسول الله صلى الله عليه وسلم تنغل حبيبا يا تنغل സ്വർഗം കൊണ്ട് സന്തോഷമറിയിച്ചു 10 ആളുകൾക്ക്. സ്വർഗത്തിലാണ് ഹബീബായ തങ്ങൾ പേരെടുത്തിട്ട് പറഞ്ഞു സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനെന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. ആ ഹബീബായ തങ്ങൾ 10 ആൾക്ക് സ്വർഗം പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ ഒരു നല്ല മാളിക കണ്ടു, കയറി നോക്കണമെന്ന് എനിക്ക് വല്ലാത്ത താല്പര്യം. ചോദിച്ചു ഞാൻ ആരുടേതാണ് ഈ ബിൽഡിംഗ്, ഈ കൊട്ടാരമെന്ന്. ഉമറിന്റെതാണ് എന്ന് മറുപടി കിട്ടിയപ്പോ, നിങ്ങളുടെ സമ്മതമില്ലാതെ കയറാൻ തോന്നിയില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സങ്കടത്തോടെ ഹബീബായ തങ്ങളോട് ചോദിക്കും, ഒന്ന് കയറിയാൽ എന്താ നബിയേ? ഓ സഹോദരങ്ങളെ, അവര് സ്വർഗം ഉറപ്പിച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിൽ പേടിയില്ല. എന്നാൽ നമുക്ക് സ്വർഗം കിട്ടുമോ എന്നറിയില്ല. അല്ലാഹു നൽകട്ടെ, സ്വർഗം കിട്ടൂല എന്നുറപ്പുള്ള, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ആളുകൾക്ക് ദുനിയാവിലധികം ചിരിച്ചുകൂടാ, ദുനിയാവിലധികം അതിക്രമം കാണിച്ചുകൂടാ. അള്ളാഹു എപ്പോഴാണ് പിടിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സ്വർഗം സുനിശ്ചിതമായിട്ട് മരിക്കാൻ കഴിയണം. സ്വർഗത്തിലെത്തിയാൽ സന്തോഷമാ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. രോഗിയായി പോയി അല്ല കാക്കട്ടെ, പക്ഷെ മോനെ നിനക്ക് ഈമാനുണ്ട് എന്ന നീ പേടിക്കേണ്ടതില്ല. ഞാനിപ്പോ ഈ ഒരടുത്ത സമയത്ത് ഒരു ചങ്ങായി കാല് ആക്സിഡന്റ് ആയിട്ട് ഓന്റെ ഒരു ടയറ് കാലിന്റെ മേലെ കയറിപ്പോയി. ചെറിയ കാറിന്റെ ടയറ് കയറിയിട്ട് കാലിന് കയറിയിട്ട് കാലിനുള്ള പ്ലാസ്റ്റർ ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക. അവനെ കാണാൻ വേണ്ടി പോയി. പുറത്തിറങ്ങിയിട്ട് വെല്ലടിച്ചപ്പോ ഒരു കുട്ടി വന്ന് വാലോർന്നു. അപ്പോ കയറിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോ, ഇറങ്ങുമ്പോ തന്നെ വല്ലാണ്ട് ഒച്ചയേക്കുന്നു, ഠും ഠും ഇങ്ങനെ ശബ്ദം, അടിയും ചവിട്ടലും കേൾക്കുന്നു. ഇപ്പൊ എന്റെ കൂടെ ഉള്ളവനോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ കാല് പൊളിഞ്ഞു കിടക്കുകയല്ലേ, പിന്നെ ആരെ ചവിട്ടുന്നു? ഉള്ളിൽ കയറി നോക്കുമ്പോ ടി വി വെച്ചിട്ടുള്ള സിനിമ ആണ്. സിനിമന്റെ ഉള്ളിന്നുള്ള അടിയും കുൽമാല്ല. എന്നെ കാണുമ്പോ ഇവരാകെ വല്ല അസ്രായേലിനെ കണ്ട പോലെ ബേജാറായിപ്പോയി. വേഗം ഓഫാക്കി
ഞാൻ ചോദിക്കാണ്ട് കരുതുന്നല്ലോ കേട്ടോ, വീട്ടുകാർ പറഞ്ഞിട്ട് കരുതാ. ഇവനത് കണ്ടിട്ട് ഇവൻ റൂമിന്റെ ഉള്ളിലുള്ളത് സെൻട്രൽ ഹാളിൽ വെച്ച ടി വി ഉരുട്ടി 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 ഇവന്റെ റൂമ് കൊണ്ടുവച്ചിരിക്കുന്ന നരക അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയുണ്ട്, ഇവൻ കാല് പൊളിഞ്ഞ് കിടക്കുകയാണേ. ഇവന്റെ തലയിലാണ് ഈ ടയർ കയറിയെങ്കിൽ ഇവൻ കാണാൻ തന്നെ ബാക്കിയുണ്ടാവൂല. അല്ലാ ഒരു ഷോക്ക് കൊടുത്തതാ, ഒരു ഷോക്കാണ് മോനെ കാലിന്റെ വിരലിന് മുള്ളു തറക്കുന്നത്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റാ. ആ സമയത്ത് പോലും പടച്ചവന് ഓർമ്മയില്ലാതെ തസ്ബീഹ് മാലയും കൗണ്ടറും കയ്യിൽ പിടിച്ചിട്ട് പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി കയ്യിൽ വെച്ചിട്ട് ഓതുകയും സ്വലാഹത്തു ചൊല്ലുകയും എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് ആഗ്രഹത്തോടെ കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യുന്നതിനു പകരം അള്ളാഹ് ഒരു പരീക്ഷണം തന്നിട്ട് കിടക്കയിൽ ബെഡിൽ നിന്നെ കിടത്തിയിട്ട് ആ സമയത്ത് പോലും ഹറാമ് കാണുന്ന മനുഷ്യ നമ്മെ പോലെ ഭാഗ്യമില്ലാത്തവരാരാണ്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ അള്ളാഹു താല ഇങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ട് ജീവനല്ല നിലനിർത്തിയില്ലേ, അള്ളാഹ് അപകടത്തൊട്ട് കാക്കട്ടെ. പക്ഷെ നീ ഇത് കണ്ടുകൂടാ, നീ ഇത് കണ്ടുകൂടാ. ഈ സമയത്ത് നീ സ്വലാത്ത് ചൊല്ലൂ, നീ ഈ സമയത്ത് ദിക്റു ചൊല്ലൂ. നിസ്കരിക്കാനുള്ള മസലയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇരുന്നിട്ടെങ്കിൽ ഇരുന്നിട്ട് നീ നിസ്കാരം നിർവഹിക്കണം. കാരണം ഇതിനു മുമ്പ് നമ്മൾ സുഖമായിട്ട് നിക്കരിച്ചാ പോരെ, നിവരനു മുടന്ന ഞാൻ ഇങ്ങോട്ട് ചോദിച്ചെന്നോട് കാലെല്ലാം റെഡിയായിട്ട് നിക്കരിച്ചാ പോരെ ഉസ്താദേ. ഞാൻ പറഞ്ഞു റെഡിയായിട്ട് നീ പുറത്തിറങ്ങൂന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയൂലല്ലോ. അതിനു മുമ്പ് നമ്മൾ മരിച്ചുപോയാൽ നിസ്കാരം തലയിൽ ബാക്കിയുണ്ടാകൂലേ, അതുകൊണ്ട് നീ ഒന്ന് നിസ്കരിക്കൂ. നമ്മുടെ നാട്ടിന്റെ അടുത്ത് ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഒരു ഉമറാക്കളെ കൂട്ടത്തിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാരോട് സ്നേഹമുള്ള ഒരു മനുഷ്യനോട് ടി സി മുഹമ്മദ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഇപ്പോ പെട്ടെന്ന് നെഞ്ഞുവേദനയായിട്ട് ഇപ്പൊ ഓർമ്മ വന്നുകൊണ്ട് പറയാ, ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് തയ്യട്ടെ. സാധുവായ ഞാൻ നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനമുണ്ട്, മർക്കസ് ദേവ എന്ന് പറഞ്ഞിട്ട് ചെറുവത്തൂര്, അതിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഏക്കർ സ്ഥലമാണ്, 100,000 rupees ഒരു സെന്റിന് വരുന്ന ഒരു ഏക്കർ സ്ഥലമാണ് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നത്. 1,00,000 rupees അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു റഹ്മത്തോട്, അപ്പൊ ഞാൻ എന്തായാലും ദ്വാരക്കണമല്ലോ, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. അദ്ദേഹം സുഖമില്ലാതെ ഡിസ്ചാർജ് ആയിട്ട് നീലേശ്വര അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. നിങ്ങൾ നോക്കണം ഈമാനുള്ളവരല്ലാത്തവരും തമ്മിലുള്ള മാറ്റം. ആ നിസ്കാരം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാ, ഞാൻ അദ്ദേഹത്തെ കണ്ട് പിന്നെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഈ നമ്മുടെ എന്താ ഇഞ്ചക്ഷൻ വെക്കണ സാധനം ഫിറ്റാക്കിയിട്ടുണ്ട് കൈക്ക്, അതും അയച്ചിട്ടില്ല. രാവിലെയും വൈകുന്നേരം ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന്റെ വിഷയം തായമത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇപ്പൊ നിസ്കരിക്കുക, എന്നിട്ട് ആഫിയത്തായാലും നമുക്ക് റാഹത്തിൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അതിനു മുമ്പ് ഞാൻ മരിച്ചെങ്കിലോ ഒറ്റ കരച്ചില്ല. അതിനു മുമ്പ് മരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകില്ലേ? അറ്റാക്ക് വരുന്ന അന്ന് തിങ്കളാഴ്ച അദ്ദേഹം നോമ്പുകാരനാണ്. തിങ്കളാഴ്ച നോമ്പുകാരനല്ല, തിങ്കളാഴ്ച നോമ്പ് നോക്കും. അങ്ങ് നോമ്പുകാരനായി നോമ്പ് നോൽക്കുന്ന സമയത്ത് 2 മണി സമയത്താണ് ശരീരമൊക്കെ വേർത്തിട്ട് അറ്റാക്കിന്റെ ലക്ഷണം വന്നിട്ടാണ് കാഞ്ഞങ്ങാട് വന്നത്. 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് മംഗലത്തെത്തിയില്ലെങ്കിൽ അപകടമാണെന്ന് ഇദ്ദേഹത്തെ പുറത്തു നിർത്തിയിട്ട് കൂട്ടുകാരോട് പറഞ്ഞു. ഇയാളോട് പറഞ്ഞു എന്റെ സ്കാൻ മെഷീന് തകരാറാണ്, നിങ്ങളൊന്ന് കാസർഗോഡ് വെച്ച് സ്കാൻ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് വിട്ടതാണ് ഡോക്ടർ ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 നിലക്കുണ്ട് ആളുകള്. ഈ ചെറുപ്പക്കാരങ്ങൾ നോക്ക്, ഞാൻ പറയാം, കാലിന്റെ മുകളിൽ വണ്ടി കയറിയിട്ട് ഇവൻ അള്ളാഹിനെ ഓർമ്മിക്കാണ്ട് ടി വി ആണ് നിക്കരിക്കുന്നത്. കാലൊക്കെ ശരിയായിട്ടിക്കരിച്ചാ പോരെ. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ, അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. ഞാൻ പറഞ്ഞത് അപകടം വന്നാലും ചിന്തിക്കാൻ കഴിയുന്നില്ല, അപകടം വന്നാലും അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിൽ വരുന്നില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തയുണ്ടാകണം. ഇവിടെ എന്ത് പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും ആഖിറത്തിൽ അല്ലാഹ് നമുക്ക് സ്വർഗം തരുമെന്ന് ഉറപ്പുണ്ടായാൽ പിന്നെ ദുനിയാവിലെ ക്ലേശമൊന്നും ക്ലേശമല്ല. ജനമൊക്കെയും തൃണവൽക്കണിച്ചാൽ തന്നെയും മനൊന്നും തിടണ്ടാത്തിബർ തന്നെ പിന്നെയും ആരും മൈൻഡാക്കണില്ല. തീരെ ഫക്കീറായ ഒരു മനുഷ്യൻ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ലക്ഷണം കെട്ടവനാണ് എന്നാണ് പറയുന്നത്. എവിടെ പോയാലും നന്നാകൂല എന്നാണ് പറയുന്നത്. പക്ഷെ കൽബിൽ ഈമാൻ ഉണ്ടോ? കൃത്യമായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വഴിയിൽ ജീവിക്കുന്നവനാണോ? സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളവനാണോ? ഭയപ്പെടണ്ട. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും
ഒരു ഉറപ്പൊക്കെ ഗതിയില്ല എന്ന് പറഞ്ഞാലും പേടിക്കണ്ട, നീ കോടീശ്വരന് സഹോദര, നിന്റെ പണത്തിന് വെല്ലാൻ ആളില്ല, നിന്റെ സൗകുമാര്യതയെ വെല്ലുവിളിക്കാൻ ലോകത്താരുമില്ല. കാണുന്നില്ലേ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ അവർ ഫക്കീർമാരായി ജീവിച്ചവരാണ്. ഏറെയും ഒന്നുമില്ല, വെറും ഫക്കീറായിട്ട് ജീവിച്ചു, ഒരു നയ പൈസയുടെ വരുമാനമില്ലാതെ ജീവിച്ചു ചില മഹാന്മാർ. പക്ഷേ അങ്ങനെയുള്ള മഹാന്മാരെ നിങ്ങൾ നോക്കൂ, അവരിന്ന് കോടീശ്വരന്മാരാണ്. മഹാനായ ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന സയ്യിദ് മദനി തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ ഒരു വലിയ പൈസക്കാരനായിരുന്നില്ല, പക്ഷേ ഇന്ന് ഉള്ളാളത്തെ ഏറ്റവും വലിയ പണക്കാരനാരാ സയ്യിദ് മദനി തങ്ങളാണ്. അവിടുത്തെ ദറജ അല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ. എത്ര മഹല്ലുകൾക്കാണ് ശമ്പളം കൊടുക്കുന്നത്, എത്ര ഉസ്താദുമാരെയാണ് തീറ്റിപ്പോറ്റുന്നത്, എത്ര പാവപ്പെട്ട ജനങ്ങൾക്കാണ് ബഹുമാനപ്പെട്ടവര് സമ്പത്ത് കൊടുക്കുന്നത്, എത്ര കോളേജുകളാണ് നടത്തുന്നത്. ദുനിയാവിലുള്ള കഷ്ടതയൊന്നും കഷ്ടതയല്ല, ആഖിറത്തിന്റെ ജീവിതമാ സന്തോഷമുള്ള ജീവിതം. അല്ലാഹു റഹ്മത്തിലാക്കട്ടെ. ധരിക്കാനതിൽ ജപിക്കൊണ്ട് കൊടുക്കുന്ന തുണിയും സുന്ദുസഹംദുലില്ലാ ജീവിതം എന്തന്ത ദുന്യാവിന്റെ നിയമങ്ങളും നിയമ തടസ്സങ്ങളൊന്നും ആഖിറത്തിൽ സ്വർഗത്തിലില്ല. കയറി കിട്ടിയാൽ നല്ല പളുങ്ങ് പോലെ തിളക്കമുള്ള നല്ല വസ്ത്രമാണ് കിട്ടുന്നത്, നല്ല സന്തോഷമാണ് അവർക്കവിടെയുള്ളത്. കഴിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ, കലരാത്ത തേനൊഴുകുന്നതാണ് അൻഹാറ. ഇഷ്ടമുള്ള പഴങ്ങൾ നിനക്ക് കഴിക്കാൻ പറ്റുന്നു, ഇഷ്ടമുള്ള സന്തോഷമുള്ള എല്ലാ നിഅമത്തും നിനക്ക് അവിടെ ലഭിക്കുന്നു, എല്ലാ നിഅമത്തും സ്വർഗത്തിൽ നിനക്ക് ലഭിക്കുകയാണ്. കൊതിക്കുന്ന പഴമടുക്കുന്നത കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നത കുറയണ്ട. നല്ല തെങ്ങിൻ തോട്ടമുള്ള ഹാജിയാർ കരിക്കിന് വേണ്ടി റോട്ടിലേക്ക് ആളേക്കാണ്. എന്താ കാരണം? ഇതിന്റെ മേലെ കയറാൻ വേണ്ടി ഹാജിയാർക്ക് കഴിയൂല. ദുന്യാവിലെ സന്തോഷം കണ്ടോ, വല്യ തെങ്ങുന്തോ ആയിരക്കണക്കിന് തെങ്ങുണ്ട്, പക്ഷെ മുതലാളിക്ക് ഒരു കരിക്ക് കുടിച്ചു വയറ്റുന്ന പോവുകയാണ്. കരിക്ക് കുടിക്കണോന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ആരുടെ സഹായം ചോദിക്കണോ, തെങ്ങ് കയറുന്ന ഒരു പാവപ്പെട്ട ചങ്ങായിട്ട് നാട്ടില് ഒന്നിനും കൊള്ളാത്തവൻ, അവന് ഡിമാൻഡ് ആക്കിയാൽ ആജിയാർ കാട്ടിച്ചു മരിക്കും, വേറെ വയ്യൊന്നുമില്ല. അയാൾ ഡിമാൻഡ് ആക്കിയാൽ ആക്കി തന്നെ ആർക്കും എന്റെ മേലക്കറങ്ങൾ ആജിയാരെ മൂന്ന് മേലക്കറാൻ കഴിയോ? ഏയ് എവിടെന്നു ഇന്നെ മേലക്കാരണമെങ്കിൽ കഴിയൂല, കൊക്ക കെട്ടിയാ കിട്ടോ? കിട്ടൂല. എന്നാ സ്വർഗത്തിലോ? സ്വർഗത്തിൽ മുഫസ്സറുകൾ പറയുന്നു, നീ ഒരു പഴം തിന്നാൻ ആഗ്രഹിച്ചാൽ പഴത്തിന്റെ കൊമ്പ് ഇരുന്ന സ്ഥലത്തേക്ക് വരും. കിടന്നിട്ടാണ് പഴം തിന്നാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കിടന്ന സ്ഥലത്തേക്ക് പഴത്തിന്റെ കൊമ്പുകൾ അങ്ങോട്ട് നീങ്ങും. നിന്നിട്ടാണ് തിന്നാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നിട്ട് നീ കൊക്ക കെട്ടാതെ പറിക്കാതെ നിന്റെ കയ്യിന്റെ അടുക്കിലേക്ക് വരും. കിടന്നിട്ട് തിന്നൂടാ, ഇരുന്നിട്ട് കുടിച്ചൂടാൽ, നടന്നിട്ട് തിന്നൂടാ എന്നുള്ള നിയമം ദുനിയാവിലാണ്. സ്വർഗത്തിൽ തടസ്സങ്ങളൊന്നുമില്ല, സ്വർഗത്തിൽ നിയമങ്ങളൊന്നുമില്ല, എല്ലാ സന്തോഷങ്ങളും അതിലുണ്ട്. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ. വലിയ കോടീശ്വരന്റെ പുര കാണുമ്പോ, വലിയ പ്രതാപശാലിയുടെ പുര കാണുമ്പോ നമുക്ക് ഭയങ്കര അത്ഭുതം. എന്തൊരു സന്തോഷത്തിലാണ് ഇയാള് ജീവിക്കുന്നത്, എന്തൊരു റാഹത്തിലാണ് ഇയാള് ജീവിക്കുന്നത്. മോനേ, ദുന്യാവിന്റെ റാഹത്ത് നമുക്ക് പിടുത്തില്ല. എത്ര വലിയ പണക്കാരനും എത്ര വലിയ പണം കിട്ടും, വീട് കിട്ടുന്നോ, ആ വീട്ടിന്റെ ഉള്ളിൽ സമാധാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വലിയ പണക്കാരന്റെ വീട്ടിന്റെ ഉള്ളിലെ ജനാലയുടെ കില്ല കൊന്നുമല്ല അനങ്ങിയാൽ, ഒരു ചെറിയ ശബ്ദം മുതലാളിന്റെ വീട്ടിൽ കേട്ടാൽ പിന്നെ നേരം വെളുക്കുന്നവരെ മുതലാളി പേടിച്ചിട്ട് കണ്ണടക്കൂല. അതേസമയത്ത് ഒരു വാതിലുമില്ല, ജനലുമില്ല, വെയിറ്റിംഗ് ഷെഡിലതാ കടന്നുറങ്ങുന്ന ആളുകൾ, റെയിൽവേ സ്റ്റേഷനിൽ ചാക്ക് വിരിച്ചിട്ടുറങ്ങുന്നു, ഘോരമായ ശബ്ദത്തോടെ തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവന്റെ സ്വപ്നം പോലും മുറിയുന്നില്ല. അല്ല ദുന്യാവിൽ ചിലയാക്ക് കൊടുക്കാടോ? അതേസമയത്ത് നമ്മളെ പണക്കാരന്റെ പുര കണ്ടിട്ട് ഇവൻ എത്ര വലിയ സൗഭാഗ്യമുള്ളവനാണ് എന്ന് ചിന്തിക്കണ്ട.
വലിയവർക്ക് അല്ലാഹു ആ നിയമത്ത് നിലനിർത്തി കൊടുക്കട്ടെ, സാധുക്കൾക്കൊക്കെ അല്ലാഹു സംരക്ഷണം നൽകട്ടെ. അതേസമയത്ത് ദുനിയാവിലെ ഏത് പുരയും സഹോദരാ അതിന്റെ ഭംഗി മാറിപ്പോകുന്നതാണ്, അതിന്റെ പെയിന്റുകൾക്ക് പവർ മങ്ങുന്നതാണ്, ഇന്റർലോക്കിന്റെ കളർ മഴ കൊണ്ട് മങ്ങുന്നതാണ്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ വീട്ടിന്റെ മുറ്റത്ത് സ്വർണം പതിപ്പിച്ചത് കണ്ടിട്ടുണ്ടോ? വിലപിടിപ്പുള്ള മുത്തും മാണിക്യവും മുറ്റത്തിട്ടത് കണ്ടിട്ടുണ്ടോ? എന്നാൽ സ്വർഗത്തിന്റെ വീടിന്റെ മുറ്റമേതാണ്? അത് ചരലും മിസ്കും ജൗഹറ, ഏറെ വിലപിടിപ്പുള്ള വല്യ മരതകമാണ് മുറ്റത്ത് തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെന്തു പറയാന ഹബീബേ ഉള്ളറ, പുറത്തു തന്നെ ഒരു ഇന്റർലോക്ക് കാണുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നല്ല റാഹത്തുണ്ടാകും. നിങ്ങൾ ചിന്തിക്കുക, നല്ല വിലപിടിപ്പുള്ള ഇന്റർലോക്ക് മുറ്റത്തിട്ട മനുഷ്യന്റെ വീട്ടിന്റെ ഉള്ളിൽ നല്ല അതിനേക്കാൾ വിലപിടിപ്പുള്ള ഗ്രാനൈറ്റ് ഇട്ടുണ്ടാവൂലേ? ആരെങ്കിലും കാവിയിട്ടിട്ട് ചെറിയ സിമന്റ് പൊടി വെച്ചിട്ട് റെഡിയാക്കിയ വീട് അതിന്റെ പുറത്ത് ഇന്റർലോക്ക് ഇടുവോ? ഇല്ല. അത് ശരിയാക്കാനല്ലേ നോക്കുക? അപ്പം പുറത്ത് അതിന്റെ ഗേറ്റും അതിന്റെ പ്രൗഢിയും കണ്ടാൽ വീടിന്റെ കഥയറിയാം. തക്കാളി പെട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും ഇടൂ? ഈ പെട്ടി എന്നെ എടുത്തോണ്ടോ പിന്നെ പൂട്ടിടുവോ? ഇല്ല. വീടിന്റെ നല്ല അലങ്കാരവും ഭംഗിയും സൂചിപ്പിക്കുകയാണ് മുറ്റം. ഇവിടെ സ്വർണത്തിന്റെ തിളക്കമുള്ള കല്ലുകളാണ് മുറ്റത്ത് പാകിയത്. പിന്നെ അതിന്റെ ഉള്ളു പറയാനുണ്ടോ? ഉള്ളു കയറിയാലാണെങ്കിലോ ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഉള്ളു കയറിയവരാരാ ഭാഗ്യമുള്ളവർ? അവര് പരസ്പരം ചീത്ത വിളിക്കലില്ല, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലില്ല, കലഹിക്കലില്ല. അസ്സലാമു അലൈക്കും എന്ന സന്തോഷമുള്ള വാക്ക്, മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ നിറക്കുന്ന വാക്ക്, പരസ്പരം റാഹത്തുള്ള വാക്കുകൾ മാത്രം പറയുന്നു. അങ്ങനെ ഒരു സ്വർഗം സ്വപ്നം കാണണേ ചെറുപ്പക്കാരെ. ഈ വഴുകൊണ്ട് അള്ളാഹു നമുക്ക് നമ്മുടെ ഈമാന് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ വഴുത് കൊണ്ട് നമുക്ക് സ്വർഗം സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. സ്വർഗം സ്വപ്നം കാണണം, അങ്ങനെ ഒരു ഈമാനെങ്കിലും നമുക്കുണ്ടാകണം. സ്വർഗത്തിന് വേണ്ടിയിട്ടൊന്ന് അങ്ങനെയെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ്. മഹാന്മാരുടെ ഈമാൻ അതിനേക്കാൾ പവർ കടന്നതാ. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള മഹതിമാര് രാത്രി സമയത്ത് ജദുബിന്റെ ഹാലിൽ എഴുന്നേറ്റിട്ട് ഒരു കയ്യില് വെള്ളവും മറ്റൊരു കയ്യില് തീയെടുത്തിട്ട് ഇങ്ങനെ നടന്നുപോയി. എന്നിട്ട് അവര് പറയാണ്, ഇതാ ജനങ്ങളോ, ഞാൻ എന്റെ കയ്യിലെ തീ കൊണ്ട് നരകത്തിൽ തീ കൊണ്ട് സ്വർഗം കത്തിച്ചു കളയാൻ പോവാണ്, ഞാൻ എന്റെ കയ്യിലെ വെള്ളം കൊണ്ട് നരകത്തിലെ തീ കടത്തി കളയാൻ പോവാണ്. കാരണം ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സ്വർഗം കിട്ടാനാ, ജനങ്ങളെ ഹറഹാമിൽ നിന്ന് ഒഴിവാകുന്ന നരകത്തിൽ കടക്കാതിരിക്കാനാ. യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും അള്ളാന്റെ സൃഷ്ടിയല്ലേ? അള്ളാഹുവല്ലേ സൃഷ്ടാവ്? അള്ളാഹുവിനെ ആർക്കും വേണ്ട? അള്ളാഹുവിനെ വേണ്ടാതെ അള്ളാഹന്റെ സൃഷ്ടികളെ ആഗ്രഹിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്റെ കയ്യിലെ തീ കൊണ്ട് സ്വർഗം കത്തിച്ചു കളയാൻ പോന്നു, എന്റെ കയ്യിലെ വെള്ളം കൊണ്ട് ഞാൻ നരകത്തെ കടത്തി കളയാൻ പോന്നു. അത് ജദുവിന്റെ ഹാലിൽ മഹാന്മാര് പറഞ്ഞത്. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മമാരോട്, സ്നേഹജനങ്ങളോട്, സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, സ്വർഗമൊന്ന് കൽവിലാശിക്കണം, സ്വർഗമൊന്ന് മനസ്സിൽ കൊണ്ടു നടക്കണം. അങ്ങനെ സ്വർഗം കണ്ടാൽ പിന്നെ ദുനിയാവിലെ ഒരു പ്രതിബന്ധവും നമുക്ക് തടസ്സമാകൂല. സയ്യിദുനാ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? കുറേ വയസ്സ് പ്രായമേറെ ചെന്ന സുഹഴബിയാണ്, മുടന്തനായ സുഹഴബിയാണ്. ശരിക്കും നടന്നുകൂടാ, വേച്ച് വേച്ച് നടക്കുന്ന അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പ്രായമേറെ ചെന്ന മഹാൻ ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം ഹബീബായ തങ്ങളടുക്കലേക്ക് വരുന്നു. ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന അബ്നാഇ ഹൗലായി യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ. നാളെ നടക്കുന്ന ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ എന്റെ മക്കൾ എന്നെ തടയുകയാണേ നബിയേ. നിങ്ങൾ യുദ്ധത്തിന് പോകണോന്ന് പറയുന്ന എനിക്ക് കഴിയുന്നില്ല നബിയെ, എനിക്ക് വരാൻ കഴിയൂല എന്ന് ഉദുറു പറയാനല്ല. മക്കള് മുഅബ്ബിദ്, മുആദ്, ഖല്ലാദ്, മൂന്ന് മക്കളും ബാപ്പയെ തടയും. നിങ്ങൾ പോകണ്ട, വയസ്സനായില്ലേ, മുടന്തല്ലേ, നിങ്ങൾ പോകണ്ട.
നിങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് തടസ്സം നിൽക്കുമ്പോ ഊഹദ് യുദ്ധത്തിൽ പങ്കെടുക്കണം, എനിക്ക് എന്റെ റബ്ബിന്റെ പൊരുത്തവും സ്വർഗവും കിട്ടണം. അങ്ങനെ ആശിച്ചിട്ട് അമ്രുബ്നുൽ ജമൂഹ് തങ്ങൾ ഹബീബായ തങ്ങളെ സമീപിച്ചിട്ട് പറയുന്നു, നബിയേ മക്കളെന്നെ തടയുകയാ, അതുകൊണ്ട് അവരിൽ നിന്ന് എനിക്കൊരു സമ്മതം വാങ്ങി തരണം. മൂന്ന് മക്കളെയും ഹബീബായ തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ ലാ തഹ്ബിസൂഹു, നിങ്ങൾ ബാപ്പാനെ തടയണ്ട, ലഅല്ലല്ലാഹു യർസുഖുഹു ശഹാദ, നാളെ ഉഹദിൽ ശഹീദാകാനുള്ള ബാപ്പക്ക് ചിലപ്പോ അവസരം കൊടുത്തേക്കും, അതുകൊണ്ട് മക്കളെ നിങ്ങൾ ബാപ്പയെ തടയണ്ട. അമ്രുബ്നുൽ ജമൂഹ് തങ്ങൾക്ക് സന്തോഷമായി സമ്മതം കിട്ടി. ബഹുമാനപ്പെട്ടവർ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. മുടന്തി മുടന്തി വലിയ പവറില്ലാത്ത വാളെടുത്തിട്ട് യുദ്ധം ചെയ്ത് കുറച്ചാളുകളെ വകവരുത്തിയപ്പോ ഒരു മുടന്തനായ കിളവനായ മനുഷ്യൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് ഒരു ചോരത്തൂടെ മുന്നിട്ടങ്ങ് വരുന്നത് കണ്ടപ്പോ കുറേശികൾക്ക് അങ്ങ് മൂത്തു, ദേഷ്യം പിടിച്ചവരെല്ലാവരും അങ്ങ് വളയുകയാണ്. കുറേശികൾ അമ്പുകൊണ്ട് എയ്യുകയാണ്, വാളുകൊണ്ട് വെട്ടുക, കുന്തം കൊണ്ട് കുത്തുകയാണ്. എല്ലാവരും അങ്ങ് വളയുന്ന സമയത്ത് അമ്രുബ്നുൽ ജമൂഹ് തങ്ങളെ ശരീരത്തിൽ വെട്ടും കുത്തും മുറിവുമൊക്കെ ഏറ്റപ്പോ ബഹുമാനപ്പെട്ടവർ കുറേശികളോട് ചോദിക്കുന്നയടോ, അമ്രുബ്നുൽ ജമൂഹ് മദീനയിലേക്ക് മടങ്ങാൻ വേണ്ടി ഉഹദിലേക്ക് വന്നവനല്ല, സ്പെഷ്യൽ പാസ് എന്റെ ഹബീബായ തങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ വന്നത്. ഇന്നീല മുസ്താഖുൻ ഇലൽ ജന്ന, ഇന്നീല മുസ്താഖുൻ ഇലൽ ജന്ന, നിശ്ചയമായും ഞാൻ സ്വർഗമാശിച്ചവനാണ്, സ്വർഗമാശിച്ചവനാണ്. ആശ വെച്ച സ്വർഗത്തിൽ സന്തോഷത്തോടെ കടക്കാതെ അമ്രുബ്നുൽ ജമൂഹ് മദീനയിലേക്കില്ല. നിന്റെ വാളിന്റെ തിളക്കം കണ്ട് കുന്തത്തിന്റെ ഉഷാറ് കണ്ടിട്ട് അമ്രുബ്നുൽ ജമൂഹ് പിന്മാറൂല. ശുഹദാക്കളെ യുദ്ധം കഴിഞ്ഞിട്ട് നോക്കുമ്പോ അമ്രുബ്നുൽ ജമൂഹ് തങ്ങളെ ശരീരമതാ മുള്ളം പന്നിയുടെ ശരീരം നിലത്ത് കുത്തുന്നത് അതാ കുത്താത്തതുപോലെ പല അമ്പുകളും കുന്തങ്ങളും തറച്ചിട്ട് അമ്രുബ്നുൽ ജമൂഹ് തങ്ങളെ ശരീരം നിലത്ത് ടച്ച് ചെയ്യുന്നില്ല. ഓ സഹോദരെ സഹോദരങ്ങളെ, സ്വർഗമാശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിനെ കുറിച്ചുള്ള ചിന്ത കൽബിൽ വന്നാൽ അതില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കും ചെറുപ്പക്കാർക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. എത്ര ചെറുപ്പക്കാരി പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഉമ്മാനെയും ബാപ്പാനെയും കൂട്ടാതെ, എല്ലാവരുടെ സമ്മതമില്ലാതെ പൊരുത്തമില്ലാതെ ഇറങ്ങിപ്പോകുന്ന കല്യാണ പ്രായമെത്തിയവരുണ്ട്, എത്താത്തവരുണ്ട്. കല്യാണ പ്രായം എത്തുന്നതുവരെ പ്രേമം ഒതുക്കി വെച്ചിട്ട് ദുന്യാവിന്റെ കോടതി 18 വയസ്സ് കഴിഞ്ഞാൽ അതുവരെ ഉപ്പ നോക്കണം. അത് കഴിഞ്ഞാൽ ഉപ്പാന്റെ ചെകിട്ടത്തടിക്കാമെന്ന നിയമം പാസാക്കുന്ന ലോകത്ത്, ഇഷ്ടമുള്ളവന്റെ കൂടെ പോകാമെന്ന നിയമം പാസാക്കുന്ന ലോകത്ത് സഹോദരങ്ങളെ അതിനുശേഷം ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ കേൾക്കുന്നില്ലേ? എന്തേ പോകാൻ കാരണം? സ്വർഗത്തിലാണ്, ദുന്യാവിലാണ് സ്വർഗമെന്ന് പെണ്ണ് കരുതി കളഞ്ഞു. സ്വർഗം ദുന്യാവിലാണെന്ന് പെണ്ണിനോട് ആരോ പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞു. ഇവിടെയുള്ള ജീവിതം കൊണ്ട് തീർന്നു പോകുമെന്ന് ഈ പെണ്ണിനോട് ആരോ പറഞ്ഞു കളഞ്ഞു. അവൾ പ്രലോഭനത്തിൽ വീഴുകയാ. ചെറുപ്പക്കാരെ, കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുണ്ട്, കള്ളു കുടിക്കുന്ന കുട്ടികളുണ്ട്, ബീഡി വലിച്ചു തുടങ്ങുന്ന ചെറുപ്പക്കാരുണ്ട്. കഞ്ചാവ് വലിക്കുന്ന ചെറുപ്പക്കാരന്റെ ചിന്ത, ഒരു വക കഞ്ചാവ് എടുത്താൽ അവൻ സ്വർഗത്തിലായി, നാ അവൻ കണ്ട സ്വർഗമിതാ. ാകട്ടെ ഉമ്മത്തിനെ. ഓ മക്കളെ, സ്വർഗം കൽബിലൊരാശയോടെ നിലനിൽക്കണം. അങ്ങനെ സ്വർഗം നമ്മുടെ മനസ്സിൽ ഒരാശയായി നിലനിന്നാൽ ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ചിന്ത വരും. സ്വർഗത്തിൽ മഹാന്മാര് കടക്കുമ്പോ അതേ ആ സ്വർഗം ഉഴുദ്ധത്തിൽ മുത്തഖീൻ വസാരിഊ ഇലാ മഖ്ഫിറതിൻ മിർ റബ്ബികും വജന്നതിൻ അർലുഹ സമാവാതു വൽ അർദ് ഉഴുദ്ധത്തിൽ മുത്തഖീൻ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമിയുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും വരൂ, പെട്ടെന്ന് കടന്നു വരൂ എന്നല്ലാഹുവിന്റെ ഖുർആൻ. അത് മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ്, തഖ്വയുള്ളവർക്ക് ഒരുക്കി വെച്ചതാണ്. തഖ്വ കൽബിന്റെ ഉള്ളിലാ. അത്തഖ്വ ഹഹുന മുഹമ്മദുർ റസൂലുള്ളാഹി. ദുനിയാവ് തന്നെ സ്വർഗമാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. വലിയ സന്തോഷമുള്ള വീടുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുണ്ട്,
എല്ലാ പത്രാസും പവറും ദുനിയാവ് തന്നെയുണ്ട്. അവന്റെ ദുനിയാവിൽ അവന് ആഖിറത്തെ കുറിച്ച് ചിന്തയില്ല, സ്വർഗത്തെ കുറിച്ച് അവന്റെ മനസ്സിലേക്ക് കയറുന്നേയില്ല. അത് കയറുന്ന സാഹചര്യമില്ല. ഒരല്പം വിഷമമുള്ളവനെയാ പെട്ടെന്ന് സ്വർഗത്തെ കുറിച്ചിട്ട ചിന്ത വരിക. പ്രയാസമുള്ളവർക്കാണ് ചിന്ത വരിക. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടാ അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന് ഞാൻ ഭയപ്പെടുന്നു ഫഖറല്ല ഗിനയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഇന്നിപ്പോ പട്ടിണി കിടക്കാത്ത പട്ടിണി കിടക്കുന്ന മക്കളുണ്ടോ? നമുക്ക് അല്ലാഹു നിഅമത്ത് നിലനിർത്തി തരട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ അടിക്കലെപ്പഴ? നമ്മുടെ മക്കളെ നമ്മൾ സാധാരണ അടിക്കുന്നത് തല്ലുന്നതൊക്കെ എപ്പോഴാ? ഭക്ഷണം കൊടുത്തിട്ട് അവരത് കഴിക്കൂല, കഴിക്കാത്തപ്പോ ഒരു പത്തിലും രണ്ട് കുത്തും. അങ്ങനെ നമ്മുടെ ഒക്കെ വീട്ടിലുള്ള ശൈലി, പെണ്ണുങ്ങളൊക്കെ ശൈലി എന്താ? ഒരു പത്തിലും കൊടുക്കുക, എനിക്ക് അറിയൊന്നും കൊടുക്കണം, രണ്ട് കുത്തു കൊടുത്താൽ മതി, എന്നാലേ കുട്ടികൾ കഴിക്കും. ഡോക്ടർ അടുത്ത് പോയിട്ട് നമ്മൾ പറയുന്ന എന്താ? മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പുണ്ടാകാൻ മരുന്ന്, വിശപ്പ് മാറാനല്ല. നോക്ക്, നമ്മളെ ഉപ്പമാര് ഉപ്പാപ്പമാരൊക്കെ പട്ടിണി കിടന്നതാ, പക്ഷെ നമ്മളെ മക്കൾക്ക് പട്ടിണി കിടക്കണ്ട. അവരാകെ കരയുന്നത് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോഴാണ്. ഭക്ഷണത്തിന് വേണ്ടി കരയുന്നില്ല. മദീനയിലെ വീടുകളെ പരിചയപ്പെടുത്താം. ചില വീടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അനുബന്ധ കാലത്തും ഒക്കെ മദീനയിലെ ചില വീടുകളുണ്ടായിരുന്നു. ആ വീട്ടിൽ ഉമ്മമാരുടെ ചുറ്റുഭാഗത്ത് ചെറിയ മക്കൾ ഇങ്ങനെ കരഞ്ഞിട്ട്, ഉമ്മാ ഭക്ഷണം ഉണ്ടായോ, ഭക്ഷണം റെഡിയായോ, ഉമ്മാ ഭക്ഷണമായോ എന്ന് ചോദിച്ചിട്ട് ഉമ്മാനോട് കരഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം ചോദിക്കുന്നു. ഉമ്മയോ അടുപ്പത്ത് വെച്ച പാത്രത്തിൽ ഇങ്ങനെ കൈയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പായസല്ല വെക്കുന്നത്, ബിരിയാണിയല്ല, ചൂടുവെള്ളമാ സഹോദരാ. ഈ മക്കള് വൈകുന്നേരം ഭക്ഷണം കഴിച്ചവരല്ല, ഉച്ചക്ക് കഴിച്ചില്ല, ചിലപ്പോ രാവിലെയും കിട്ടിയില്ല, ഒന്നും കഴിക്കാതെ വെറും വെള്ളം കുടിച്ചിട്ട് ജീവിക്കുന്ന മക്കള്. ആ ഉമ്മമാര് മക്കൾ ഉറങ്ങിപ്പോകാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. വെറുതെ കയ്യിൽ പാതാ പാത്രത്തിൽ കയ്യിലിട്ടിട്ട് തീ കത്തിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂടുവെള്ളം. ചെറിയ കുട്ടി വെയിലതാ ചൂട് കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ ആ കുട്ടിയെടുത്ത് തോളിൽ വെച്ചിട്ട് പുൽപ്പായയിൽ കൊണ്ടുപോയി കിടത്തി. ഇനി ബാക്കിയുള്ള രണ്ട് കുട്ടികളെയും ഉറക്കാതെ രക്ഷയില്ല. ഉമ്മ കുറങ്ങിക്കൂടാ. ഉമ്മ പറയുന്നു, ഇപ്പൊ ശരിയാകും മോനെ, ഭക്ഷണം ഇപ്പൊ ശരിയാകും. എവിടെ ശരിയാകാൻ? ഇത് ചൂടുവെള്ളമാണ് എന്ന് മക്കൾക്കറിയില്ല, ഇത് ഉമ്മാക്ക് മാത്രമേ അറിയൂ. ചില ആളുകൾ സുബഹി വരെ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനനവും പറയുന്നത് വരെ മക്കൾ ഉറങ്ങാത്തതിനാൽ ചില വീടുകളിൽ രാത്രി ഉറങ്ങാറില്ല. പട്ടിണിയാ സഹോദരങ്ങളെ അക്കാലത്ത് അവരെ നയിച്ചത്. പക്ഷെ ഇന്നിപ്പോ അല്ല നമുക്ക് വലിയ നിഴമത്ത് തന്നപ്പോ സ്വർഗം ദുന്യാവിലാണെന്ന് കരുതിയിട്ട് അള്ളാഹാന്റെ സ്വർഗത്തെ നമ്മൾ മറന്നുപോയി. ഹബീബായ തങ്ങളെ കുടുംബത്തിലേക്കാണോ വരുന്നത്? സയ്യിദത്തുൻ നിസാഇ ഫിൽ ജന്നതി ഫാത്തിമത്തു സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്കൊന്ന് കയറി നോക്കാം നമുക്ക്. ഫാത്തിമ ബീവിയുടെ വീട്ടില് മക്കളൊക്കെ കരയാണ്, പട്ടിണിയാണ്, ഒന്നുമില്ല, ഒന്ന് രണ്ട് ദിവസമായി ഭക്ഷണമില്ല. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പണക്കാരനല്ല, പണ്ഡിതനാണ്. അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ ടൗണാ പട്ടണമാണ്, അതിലെ ഗേറ്റ് അലിയാണെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ അലിയാര് തങ്ങൾ എന്തോ ഒരു ചെറിയ പണി കിട്ടി. ആ പണിയെടുത്തിട്ട് ഒരൽപ്പം പൈസ കിട്ടിയപ്പോ ഒരൽപ്പം ഗോതമ്പിന്റെ പൊടിയും വാങ്ങിയിട്ട് ഫാത്തിമ ബീവിയെ സമീപിച്ചിട്ട് ഫാത്തിമ ബീവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഫാത്തിമ ബീവി ഇത് കുഴച്ചിട്ട് ഒരു പത്തിരി ചുടുകയാണ്. ഫാത്തിമ ബീവി ഒരു പത്തിലങ്ങ് ചുട്ടിട്ട് അഞ്ചു ഓഹരിയാക്കുകയാണ് ആ പത്തിരിയെ. ഓരോഗരി മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കൊടുക്കുന്നു. തന്റെ ഒരു കഷ്ണം എടുത്ത് മാറ്റിവെക്കുന്നു. രണ്ടെണ്ണം മക്കൾക്ക് കൊടുക്കുന്നു. അഞ്ചാമത്തൊരു കഷ്ണം എടുത്തിട്ടില്ല. ഐനിർ റഹ്മത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ബാപ്പയുടെ ഹദറത്തിലേക്ക് വരുന്നു. ഫാത്തിമ ബീബിയെ കണ്ടാൽ ഹബീബായ തങ്ങളുടെ ഒരു സ്വഭാവം, വാതിലിൽ മുട്ടുമ്പോ ഫാത്തിമയാണെന്നറിഞ്ഞാൽ പോയി വാതിൽ തുറന്ന് നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് ആശ്ലേഷിച്ച് തന്റെ അടുത്ത് തന്നെ പിടിച്ചിരുത്തും. അത്ര വലിയ സ്നേഹമാണ് ബാപ്പയും മകളും തമ്മിൽ. ഫാത്തിമ ബീബി വന്ന് സലാം പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾക്ക് ഈ
ചെറിയ പത്തിരി കഷ്ണം കൊടുത്തപ്പോ ഹബീബായ തങ്ങളോട് പറയുന്ന വീട്ടിലൊന്നുമില്ലായിരുന്നു, ഇപ്പൊ കിട്ടിയപ്പോ ചുട്ടതാ, മകളെ സന്തോഷത്തിന് വാപ്പ സ്വീകരിക്കണം. ഹബീബായ തങ്ങൾ പറയുന്ന, മോളെ എനിക്ക് വേണ്ട, മക്കൾക്ക് കൊടുക്കൂ, അവർക്കല്ലേ കൂടുതൽ ആവശ്യമുള്ളത്, അവർക്ക് ഞാൻ ഇതുപോലൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്, മകളെ സന്തോഷത്തിന് വാപ്പ സ്വീകരിക്കണം, തിന്നണം. ബാഗളെ നിർബന്ധിച്ചപ്പോ ഫാത്തിമ ബീവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹബീബായ തങ്ങളാ പത്തിരി കഷ്ണം തിന്നിട്ട് മകളോടൊരു വാക്ക് പറയാണ്, മകളെ ഇന്നേക്ക് 3 ദിവസമായി എന്റെ വായിലേക്ക് പോയ ഭക്ഷണം നീ തന്ന പത്തിലാണ് ഫാത്തിമ. ലോകം പടക്കാൻ കാരണക്കാരനായ ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, അങ്ങില്ലെങ്കിൽ പ്രപഞ്ചമില്ലെന്ന് പടച്ച റബ്ബ് സത്യസാക്ഷ്യം നടത്തിയ സയ്യിദുൽ വജൂദി വൽ കായിനാതി റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളും 3 ദിവസം തുടർച്ചെ പട്ടിണിയില്ല. ആ പട്ടിണി മുറിയുന്നത് ഫാത്തിമ ബീവി കൊടുത്തൊരു കഷ്ണം പത്തിരിയിലാണ്. ഇനി ആ കുടുംബത്തിന്റെ കഥ പറയേണ്ടതുണ്ടോ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കിട്ടിയതുപോലൊരു പത്തിരി കഷ്ണം, ചെറുപ്പക്കാരനായ ഒരാൾക്ക് 2-3 ദിവസം കൊണ്ട് ഒരു പത്തിരി കിട്ടിയാൽ എവിടെയാണത് എത്തുക? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഈ പത്തിരി കഷ്ണം തിന്നിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാനെ വിളിച്ചിട്ട് പറയുന്ന, ഇലൈക്കയാ റബ്ബീ ഖദ് വജഹ്തു ഹജാതി وجهت حاجاتي وجئت بابك يا ربي برغبتي ربي برغبتي انت العليم بما يجري الضمير به يا عالم الغيب علم الخفيات اقضي الحوائج لي ربي فلست اراها سواك يا ربي من قاضي لحاجاتي എന്റെ എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന സർവാധിനാഥനായ രാജാവായ അല്ലാഹ, ഞാനിതാ എന്നെ നിനക്ക് സമർപ്പിക്കുകയാണ്, നിന്നിലേക്ക് ഞാനിതാ മുന്നിടുകയാണ്, എല്ലാ പ്രയാസങ്ങളും ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന, എല്ലാവരുടെയും ആവശ്യങ്ങളെ നിറവേറ്റിക്കൊടുക്കുന്ന രാജാവായ റബ്ബേ, എന്റെ ആവശ്യങ്ങളൊന്ന് നിറവേറ്റി തരണേ അല്ലാഹ. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയാ, വസ്യുൽ ബിജൂദിക റിസ്ഖി കൈ അഈശ ബിഹി യാ ഖാസിമ റിസ്ഖി മിൻ ഫൗഖി സമാവാതി, ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് മഴ ചൊരിച്ച് ഇവിടെ സസ്യമുളപ്പിച്ച് എല്ലാ സൃഷ്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന റാസിഖായ അല്ലാഹ, എന്റെ ഭക്ഷണമൊന്ന് വിശാലമാക്കി തരണം. ലാ തഖുദന്നി ബിദംബിൻ അൻത തഅ്രിഫുഹു ഫഗ്ഫിർ ബിജൂദിക യാ റബ്ബി ഖതിയാതി, പട്ടിണി കൊണ്ട് പ്രയാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയാണെങ്കിലും നിന്റെ വിധിവിലക്കുകൾക്കെതിരെ പാപപ്പെട്ട അലിയിൽ നിന്ന് വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ പിടിച്ച് ശിക്ഷിക്കരുതേ അല്ലാഹ്, മാപ്പ് ചെയ്യണം അല്ലാഹ്. അതേ പരീക്ഷണത്തിന്റെ തീച്ചൂളകളിൽ കിടന്നിട്ടാണ് പൂർവീക മഹത്തുക്കൾ നമുക്ക് ഈ സംവിധാനത്തെ എത്തിച്ചു തന്നത്. എന്നെ കേൾക്കുന്ന ഉമ്മാ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ചെറുപ്പക്കാരെ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ പവറും ദുനിയാവിൽ തന്നു, എല്ലാ സന്തോഷങ്ങളും ദുനിയാവിൽ തന്നു, പക്ഷെ പടച്ചവനെ ഓർമ്മിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കേട്ടവനാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതേ, ഹബീബായ തങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് ഒരു വാക്ക് പഠിപ്പിച്ചത്, സ്വർഗത്തിൽ കയറാൻ എളുപ്പമുള്ള വാക്ക്, വസ്വല്ലി ബില്ലൈലി വനസുനിയാ തദ്ഖുലിൽ ജന്നത ബിസലാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്,
ഹബീബായ തങ്ങൾ പറയുന്നു നാളെ മഹ്ശറയിലെത്തുമ്പോ എല്ലാവരും ബേജാറ്, എല്ലാവർക്കും വേദനയും പ്രയാസവും പ്രശ്നങ്ങളുമാണ്. എല്ലാവരും തകർന്നു പോകുന്ന പ്രയാസപ്പെടുന്ന മഹ്ശറയിൽ സമാധാനത്തോടെ സ്വർഗത്തിലെത്താൻ, സ്വർഗത്തിലേക്ക് ശാന്തതയോടെ കടന്നു പോകാൻ, ചിത്തതയോടുകൂടി സ്വർഗത്തിലെത്താൻ, സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് സ്വർഗപ്രവേശനം ലഭിക്കാൻ ഒരു മാർഗം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങൾ പറഞ്ഞു കുറെ കാര്യങ്ങളിൽ ഒരു കാര്യം വസല്ലി ബില്ലൈലി വനസുനിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഉറക്കില്ല, ദത്ത് കിട്ടുന്ന സമയത്ത് ഒരു രണ്ട് റക്അത്തെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കാൻ. എവിടെ സമയം, എവിടെയാണ് നമുക്ക് സമയം? ദുഹറിന് നമ്മൾ കാരം ബോർഡ് കിട്ടി, ആസറിന് നമ്മൾ നിലന്തല്ലെടുത്ത് കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോയി, മഗ്രിബിനെ കളി കഴിയാത്തത് കൊണ്ട് വന്നില്ല, ഇഷായിന് അങ്ങനെ ഉയർന്നു പോയി, സുബഹിക്ക് ഉറങ്ങിയിട്ടും പോയി. മക്കളെ പിന്നെ അവിടെ നിസ്കരിക്കാൻ സമയം അള്ളാഹു നമുക്ക് റഹ്മത്താക്കട്ടെ. നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, നന്മയിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതായിരിക്കണം ഇത്തരം മജ്ലിസുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മളെല്ലാം സമർപ്പിച്ചാലും നമുക്ക് സ്വർഗം കിട്ടണം, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം. എല്ലാം റെഡി റെഡിയാക്കിയിട്ട് കിടത്ത് ഉറക്കിയ റബ്ബിന് നന്ദിയായിട്ട് ഉറക്കിൽ നിന്ന് അലാറം വെച്ച് എഴുന്നേറ്റിട്ടൊന്ന് നിസ്കരിക്കാനുള്ള ബോധം ഉണ്ടാക്കിയെടുക്കണമുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാര് അവരിപ്പോ ദുനിയാവിന്റെ സ്വർഗത്തിലാ, അവർക്ക് ആഹിറത്തിന്റെ സ്വർഗം കേൾക്കുമ്പോ അള്ളാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ദുനിയാവിന്റെ സ്വർഗത്തിലാണ് ചെറുപ്പക്കാര്, അവരുടെ കളിയും അവരുടെ തമാശയും അവരുടെ ലോകവും അതങ്ങനെയാ. പെൺകുട്ടികളാണെങ്കിൽ എന്റെ അപ്പുറം അള്ളാഹ്. ഇപ്പൊ കഴിഞ്ഞില്ലേ, എന്റെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. ഒരാഴ്ച രണ്ടു മൂന്നാഴ്ചയായി കേരളത്തില്, ഇത് കേരളത്തിൽ പെട്ടാണോ കർണാടക, കർണാടക ഒരു പെൺകുട്ടി കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പിളെ ആളും വരാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി, ഒരു ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അത് ഹിന്ദുവോ മുസ്ലിമോ നോക്കിയിട്ടല്ല, എത്ര ദാരുണമായ രംഗമാണ് ആ വീട്ടിലുണ്ടായത്. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാണ് ആ ഉമ്മയും ബാപ്പയും ലോകത്ത് ജീവിക്കുന്നതെന്ന് ചിന്തിക്കൂലേ? അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ട് അവരെ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു പെരുന്നാളിന്റെ ദിവസം ആ സദ്ദാം ഹുസൈനെ കൊന്നത് അമേരിക്കക്കാര്, തൂക്കിക്കൊന്നത്. അതിന് തലേത്ത ദിവസം അയാൾ തൂക്കിയാൽ മരിക്കൂലേ? മരിക്കും. പിറ്റേത്ത ദിവസം തൂക്കിയാൽ മരിക്കൂലേ? മരിക്കും. പക്ഷെ ഇതൊരു ടെൻഷൻ ഉണ്ടാക്കല, ഈ ഉമ്മത്തിന്റെ മനസ്സിലൊരു മുറിവുണ്ടാക്കല. ഈ വിഷയത്തിൽ എല്ലാവരും ജാഗരൂകരാകണം. എന്റെ ഭാഗം വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കല്യാണത്തിന്റെ സമയം, കല്യാണത്തിന്റെ ദിവസം ഒരു പെൺകുട്ടിക്ക് സ്വർഗം സമ്മാനിക്കുകയാണ്. മറ്റൊരുത്തൻ അല്ലാഹ്, ഞാൻ പറയട്ടെ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഖൈറായ ഒരു വിഷയം പഠിപ്പിച്ചു. പക്ഷെ നമ്മളത് ചെല്ലലുണ്ടോ ചെയ്യലുണ്ടോ? നിങ്ങൾ നോക്ക്, ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന കമ ഖാല റസൂലുള്ളാഹ്. മരിക്കുന്ന സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അയാൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു, സ്വർഗം സുനിശ്ചിതമായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ നോക്കട്ടെ, ബിസ്മില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു കലിമത്തു ഷഹാദയിൽ ജീവിച്ച് കലിമത്തു ഷഹാദയിൽ മരിച്ച് ഇതിന്റെ അഹ്ലുകാരോടൊത്ത് സ്വർഗത്തിലുള്ള നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. സഹോദരങ്ങൾ, ഇത് എത്ര നൈസായ ലളിതമായ ഒരു പരിപാടി. മരിക്കണ സമയത്ത് ഈമാനുള്ളവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാ. പക്ഷെ നമ്മളുണ്ടോ അത് ചെല്ലുന്നു? നമ്മൾ ദുനിയാവിന്റെ ഹാലിലാണ്. അബ്ദുല്ലാഹിൽ തങ്ങൾ വലിയ മഹാൻ ശിഷ്യന്മാരോടൊത്ത് മരണം ഹാദറായി കിടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി പോയി, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. മരണം ഹാദറായി കിടക്കുകയാണ് ഒരാള്, അങ്ങനെയുള്ള ആക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കല് സുന്നത്താണ്.
രോഗിയായിട്ട് കിടക്കുന്ന കാണാൻ പോകുന്ന ഒരാള് അദ്ദേഹം മരിക്കുമെന്ന് തോന്നിയാൽ അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലണം. എന്നാ ചൊല്ല് എന്ന് പറയേണ്ടതില്ല. ചൊല്ലി നമ്മൾ ചൊല്ലുമ്പോ ഈമാനുള്ളവർക്ക് അത് എനിക്ക് ബോധ്യപ്പെടുത്താനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചൊല്ലും. മരിക്കുന്ന ആളാണെന്ന് തോന്നണേ. ഒരു നെഞ്ഞുവേദന കിടക്കുന്ന ഒരാള് ഹാർട്ടിന്റെ രോഗിയാ, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് നമ്മൾ അയാളെടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലിയാൽ അയാൾ ഓപ്പറേഷൻ പൈസ വെള്ളത്തിലാവും. അയാൾ അപ്പം തന്നെ മരിച്ചു. ഏ, അയാൾ മരിക്കും എന്ന് തോന്നണം. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെല്ലണം. വെറുതെ ആളാകാൻ വേണ്ടി ചെല്ലണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്നാൽ ഹിദായത്ത് പോലും കിട്ടുന്ന ആദരണീയനായ ഒരു വ്യക്തിത്വം അബ്ദുല്ലാഹിൽ യഫീ റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഒരു ശിഷ്യ സമേതം പോയി ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അയാൾ മരിക്കാൻ കിടക്കുകയാണ്. അയാളെടുക്കൽ പോയിട്ട് അബ്ദുല്ലാഹിൽ യഫീ തങ്ങൾ പറഞ്ഞില്ല, ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനുള്ളവർക്ക് ഉപദേശവും ഓർമ്മപ്പെടുത്തലും പെട്ടെന്ന് ഫലം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഏറ്റവും നല്ല ഫലം ചെയ്യേണ്ട സമയം സക്കറാത്തിന്റെ പരീക്ഷയുടെ സമയമാണ്. ആ സമയത്തൊന്ന് കിട്ടിയാൽ അത് കിട്ടിയ തന്നെ അള്ള ഈമാനോടെ നമ്മളെ അള്ളാഹു നമ്മളെ വിട പറയിപ്പിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകട്ടെ. ഏതായാലും അബ്ദുല്ലാഹിൽ യഫീ തങ്ങൾ ചൊല്ലിക്കൊടുത്ത മനുഷ്യൻ ദിക്റു ചൊല്ലുന്നില്ല. ഇയാളൊരു പാട്ട് പാടിയിട്ടാണ് മരിക്കുന്ന. ഇന ത്വരീഖില ഹമ്മാമി മഞ്ജാബി, വലിയ കഥയാണ്, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. മഞ്ജാബിന്റെ കുളിമുറിയുടെ എന്നുള്ള പാട്ടാണ് ഇയാള് പാടുന്നത്. അബ്ദുല്ലാഹിൽ യഫീ തങ്ങൾക്ക് അത്ഭുത, ഇയാളെ പാട്ട് തന്നെ പാടിയിട്ട് അങ്ങ് മരിച്ചുപോയി. ഇയാളെ കുറിച്ചിട്ട് അബ്ദുല്ലാഹിൽ യഫീ തങ്ങൾ പഠനം നടത്തിയപ്പോ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി ഇയാളൊരു പാട്ടുകാരനാ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയും, നമ്മളെ കൂട്ടത്തില് പാട്ടുകാരികളുണ്ടാകും, പാട്ട് കേൾക്കുന്നവരുണ്ടാകും, പാട്ടിനോട് താല്പര്യമുള്ളവരുണ്ടാകും, പട്ടുറുമാലും കുപ്പിവളയും മണ്ണാങ്കട്ടയും വീട്ടിൽ നിന്നും മുടങ്ങാതെ കാണുന്നവരുണ്ടാകും. എല്ലാവരും ഒന്ന് കൽബ് കൊണ്ട് കേൾക്കണേ, ഈ മനുഷ്യൻ ഇങ്ങനെ പാട്ടെഴുതുന്ന ആളാ. ഇയാളെ മക്തബയിൽ നിന്നിട്ട് ഇയാൾ എഴുതുന്ന സമയത്താണ് സുന്ദരിയായ ഒരു പെണ്ണ് ആ സ്ഥലത്തേക്ക് കയറി വന്നിട്ട് ഇയാളോട് ചോദിച്ച്, മഞ്ചാവിന്റെ കുളിമുറി എവിടെ? ഇപ്പൊ ഇയാൾക്ക് ഈ പെണ്ണ് തരക്കേടില്ല എന്ന് തോന്നിയപ്പോ ഇയാളോട് ഇദ്ദേഹം ഇയാൾ പറഞ്ഞു, ഇവളോട് നീ ഇതിന്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. ഇവള് തെറ്റിദ്ധരിക്കാതെ ഉള്ളിൽ കയറിയപ്പോ ഇയാള് വാതിലടച്ചു. കുടുങ്ങിന്ന് പെണ്ണിന് തോന്നി. അപ്പൊ ഈ പെണ്ണെന്താക്കി? ഹിക്മത്ത് ഉപയോഗിച്ചു. പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ശരീരവും ശാരീരിക ബന്ധവുമാണ് താല്പര്യമെങ്കിൽ എനിക്കതിൽ ബേജാറൊന്നുമില്ല, തടസ്സമില്ല. നിങ്ങൾ പോയിട്ടൊരൽപ്പം മദ്യം വാങ്ങിക്കൊണ്ടുവരൂ, കള്ളു കുടിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും ശാരീരിക ബന്ധത്തിലേർപ്പെടാ. ഇയാൾക്ക് തോന്നി, ഈ പെണ്ണു എന്റെ വൈക്കന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മദ്യം വാങ്ങാൻ വേണ്ടി വാതിലും തുറന്നിട്ട് ഇയാള് പെട്ടെന്ന് അങ്ങ് പോയപ്പോ ഇവളിറങ്ങി ഇവളെ വഴിക്കങ്ങ് പോയി. കള്ളും വാങ്ങി വരുമ്പോ പെണ്ണെ കാണാനില്ല. ഇയാൾ ഈ മഞ്ചാവിന്റെ കുളിമുറി ചോദിച്ചിട്ടല്ലേ ഇവള് വന്നത്. അപ്പൊ പാടാൻ തുടങ്ങിയ പാട്ടായി. മഞ്ചാവിന്റെ കുളിമുറിയുടെ ഇയാൾ നിമിഷക്കവി ആ പാട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇവളെയും നോക്കിയിട്ട് നടക്കുകയാണ് ഈ മനുഷ്യൻ. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇവളുടെ വീട്ടിന്റെ ടെറസിന്റെ മേലെ ഇവള് കാണുകയാണ് ഇയാൾ ഇങ്ങനെ പാട്ടും പാടി നടക്കുന്നത്. അപ്പൊ ഈ പെണ്ണ് ഇയാളോട് ചോദിച്ചു, അല്ല കാക്ക, എന്നെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണെ കയ്യിൽ കിട്ടിയിട്ട് അവള് പറഞ്ഞിട്ട് മദ്യം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോ നിങ്ങൾ പുറത്തൊന്നും ഓടാഹമ്പലിട്ടുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരു പറാവുകാരനെ കാവൽ നിർത്തിക്കൂടായിരുന്നോ? നിങ്ങൾ ആക്രാന്തം കാണിച്ചത് കൊണ്ടല്ലേ അബദ്ധത്തിലായി പോയത്? നീ പെണ്ണ് ചോദിച്ചു, ശബ്ദം ഇയാള് കേട്ടു, പെണ്ണെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാള് മുഴുഭ്രാന്തനെ പോലെ ഈ പാട്ടങ്ങനെ പാടി കുറെ കാലം ജീവിച്ചു. അങ്ങനെയാണ് രോഗം ബാധിച്ച് കിടക്കുന്നത്. ആ സമയത്താണ് അബ്ദുല്ലാഹിൽ യഫീ എന്ന മഹാനായ സ്വാത്വികനായ ആരിഫായ ആലിം ബഹുമാനപ്പെട്ടവർ അവിടെ പോയി ദിക്റു ചൊല്ലി കൊടുക്കുന്നത്. പക്ഷെ ഫലം ചെയ്തില്ല. ഒരു വലിയന്റെ ബറക്കത്തുള്ള നാവിൽ നിന്ന് കേട്ടിട്ട് പോലും ചൊല്ലാൻ കഴിഞ്ഞില്ല. പാട്ട് പാടിക്കൊണ്ട് ഇയാളും മരിച്ചു. ഈ സംഭവം പറഞ്ഞിട്ട് അബ്ദുല്ലാഹിൽ യഫീ തങ്ങൾ പറയുന്നു, ഒരാള് ജീവിതത്തിൽ ഏത് വാക്കാണോ കൂടുതൽ പറയുന്നത് ആ വാക്കാണ് മരിക്കുമ്പോൾ പറയാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കണോ ചെറുപ്പക്കാരാ? സ്വർഗത്തിൽ കടക്കണോ ഉമ്മമാരെ? ലാ ഇലാഹ ഇല്ലല്ല എന്ന് വാക്ക് ജീവിതത്തിൽ അധികരിപ്പിച്ചു. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാനിത് പറയാൻ കാരണം, നമ്മളെ ചെറുപ്പക്കാർ ഏതൊക്കെയോ ദുന്യാവിലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ദിവസം ശ്രീകണ്ഠപുരത്ത് ഞാൻ ദർശനം നടന്ന സമയത്ത് പല സ്ഥലങ്ങളും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള ചെറുപ്പക്കാരോടും പറയുന്നു,
ഞാൻ നമ്മുടെ ഈ കമംഗലാപുരം ഭാഗത്ത് ഇവിടെ ഒരു വെള്ളം കഴിഞ്ഞിട്ട് രാത്രി കുറെ വർഷം മുമ്പാണ് കേട്ടോ, കുറെ കൊല്ലം ഒരു 6-7 വർഷമായി ഞാൻ വെള്ളം കഴിഞ്ഞിട്ട് ഒരു 2-3 മണിയായിട്ടുണ്ടാവും തോന്നുന്നു. ഈ ശ്രീകണ്ഠപുരത്ത് എത്തിയപ്പോ അവിടെ ഒരാളെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. മയ്യത്തെടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഈ കണ്ടത് ഇപ്പം തന്നെ മൊബൈലിൽ ഇങ്ങനെ ഫോണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് മൊബൈലെടുത്ത് നോക്കി, ഒരൊറ്റ ഫോണും ആ ഭാഗത്തുനിന്ന് വന്നതായിട്ട് കാണുന്നില്ല. ആരെങ്കിലും തൊട്ടടുത്ത മഹലിലാണ് ശ്രീകണ്ഠപുരം. ഞാൻ അപ്പുറത്ത് പഴയങ്ങാടി മാലിക് ദിനാർ പള്ളിയിലാണ് ദർശനം നടത്തുന്നത്. ആ മഹലിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ ഞാൻ അറിയുന്നതാണ്, പക്ഷെ അങ്ങനെ ഒരു മരണം നടന്നിട്ടില്ല, എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല. ഉച്ചക്കാണ് ഞാൻ അവിടെ നിങ്ങോട്ട് വഴലിന് പുറപ്പെട്ടത്. അതിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഏതായാലും വണ്ടി സൈഡാക്കാൻ വേണ്ടി പറഞ്ഞു, ഗ്ലാസ് താത്തിട്ട് ഒരുത്തൻ ഞാൻ എന്റെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഇവനോട് ചോദിച്ചു, ആരാടോ മരിച്ചത്? മയ്യത്തുണ്ടോ? ആണ് 10-75 ചെറുപ്പക്കാര്. ഇവൻ പറഞ്ഞു, ആരും മരിച്ചിട്ടില്ല. ഇവൻ പറയും, ആരും മരിച്ചിട്ടില്ല എന്ന് ഞാൻ ബുഗാത്ത ഭാഗ്യം. ഞാൻ വണ്ടി തുറന്ന് ഇറങ്ങിയപ്പോ ഈ കുട്ടികള് ജിന്ന് പോയതുപോലെ, രാത്രിയല്ലേ, ഇവരെ നാടല്ലേ, ഇവർക്ക് ഇതിന്റെ വഴിയൊക്കെ അറിയുള്ളൂ. ഒരൊറ്റ പോക്ക് ഒരൊറ്റ ഒന്നിനെ കാണുന്നില്ല. ജിന്ന് മക്കള് വിട്ടാണ്, ഇവൻ എന്റെ മുമ്പ് പെട്ടു. ഞാൻ ചോദിച്ചു, ആരുടെ മയ്യത്താടത്? അത് ഞമ്മള് തമാശ കാക്കിയത് ഉസ്താദേന്ന്. കണ്ടോ നിങ്ങള് എന്താ കാര്യം എന്ന് പറയുമ്പോൾ, അന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്, ഫുട്ബോൾ കളി നടക്കുന്ന സമയമാണ്. അപ്പൊ ഓരോരുത്തരും നമ്മളൊക്കെ അവസ്ഥകൾ എന്താണ്? ഇപ്പോഴത്തെ ഇലക്ഷൻ വരുന്നു നമ്മളെ കേരളത്തിൽ, ഇവിടെയല്ലോ ഇലക്ഷൻ കേരളത്തിൽ വരികയാണ്. ഈ അടുത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ആറ്റം കണ്ടു, ഒരു ചങ്ങായിന്റെ തലക്ക് പാർട്ടിന്റെ ചിഹ്നം പറഞ്ഞു. ഞാൻ ഏത് പാർട്ടിക്കാരനാ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കണ്ട, ഏതോ ഒരു പാർട്ടിക്കാരന്റെ ചിഹ്നം തലക്ക് ഇങ്ങനെ വരച്ചിട്ട് അപ്പം പ്രചരിപ്പിക്കുകയാണ്. തലക്ക് വരച്ചതല്ല, മുടി അതുപോലെ മുറിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാനേ നിങ്ങൾ നോക്ക്, മുടി അതേ കോലത്തിൽ മുറിച്ചിട്ട് ഇവൻ അത് പ്രചരിപ്പിക്കുകയാണ്. എന്തൊരു ലോകം! ഞാൻ പറഞ്ഞ ഈ കുട്ടികളോട് ചോദിച്ചപ്പോ ഈ കുട്ടികൾ പറഞ്ഞാണ്, ഞാനും മരിച്ചില്ല, ഞങ്ങൾ തമാശക്ക് ഇതാണ്. അപ്പൊ ഫുട്ബോൾ നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ നാട്ടിൽ ഇടക്കുണ്ടോന്ന് ഞാൻ അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉറൂസിന് 5 രൂപ വെച്ചാൽ കൊടുക്കൂല, മക്കാമ് കെട്ടാൻ വേണ്ടി 10 രൂപ വെച്ചാൽ കൊടുക്കൂല, മദ്രസക്ക് 5 രൂപന്റെ റെസീറ്റ് കുറ്റിക്ക് ഭയങ്കര കനായിവന്. അങ്ങനത്തെ ചങ്ങായി ഈ കളിക്കാരുടെ ഫ്ലെക്സ് അടിച്ചിട്ട് വലിയ കുരിശുമാലിട്ട് ചങ്ങായി ട്രൗസർ ഇട്ടിട്ട് നിൽക്കുന്നവന്റെ എല്ലാം ഫോട്ടോ ഉഷാറായിട്ട് കൊടുക്കാൻ 1000-10000 കൊടുത്തിട്ട് അടിയിൽ വർക്കത്തിന് വേണ്ടി ഇവന്റെ ഫോട്ടോ കൊടുക്കും, 2-3 എണ്ണത്തിന്റെ ഫോട്ടോ. ഇവരാണ് ഇതിന്റെ കാരണക്കാർ, ഇവരെ കൊണ്ട് ഇവർ നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിന് ഇവർ താഴത്തേക്ക് ഇവരെ ഫോട്ടോ കൊടുക്കും, വലിയ ഫോട്ടോ അവരൊന്നും കൊടുക്കും പള്ളിന്റെ മുമ്പിലേ. അതാ സങ്കടം, പള്ളിന്റെ ജുമാഅത്ത് പള്ളിന്റെയും വലിയ വലിയ മഹാന്മാരുടെ മക്ബറയുടെ മുമ്പില് ഒരു മനസ്സിനൊരൽപ്പം മനസാക്ഷിക്കൂത്തില്ലാതെ ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാര് ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങളാ. അന്ന് 2 പ്രഗത്ഭരായ ടീമുകളാണ് പോലും മത്സരിക്കുന്നത്. 2 കൂട്ടർക്കും ആരാധകരുണ്ട് പോലും. അള്ളാഹുക്കാണ് ആരാധകർ ഉമ്മത്തിൽ കുറവ്, കളിക്കാർക്ക് ആരാധകർ കുറവില്ല. ഇവൻ അവരെ ആരാധിക്കാണെന്നാ പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്ന ഒരു ടീം തോറ്റു, ഒരു ടീം ജയിക്കും. എങ്ങനെയാലും കളിക്കുമ്പോ അങ്ങനെ 2 ജയിക്കൂല, 1 ജയിച്ചു 1 തോറ്റു. അപ്പോ തോറ്റ ടീമിന്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിപൊളിയാക്കി റെഡിയാക്കി പൊട്ടിച്ചെടുത്തിട്ട് വിജയിച്ച ടീമിന്റെ ഫാൻസ് അവര് മയ്യത്ത് കട്ടില് പോലെ മേലെ വെച്ചിട്ട് 2-3 മരം മുറിച്ച് റെഡിയാക്കിയിട്ട് കബറടക്കാൻ കൊണ്ടുപോവാണ് മറ്റവരെ പ്രകോപിപ്പിക്കുക. ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഖൈറായ വാക്ക് അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാ. പറഞ്ഞാ നിനക്ക് സ്വർഗത്ത് കടക്കാന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്ന സമയേബ പാതിര സമയത്ത് റോഡിലൂടെ അള്ളാഹുവിന്റെ ദീനിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവമതിച്ചുകൊണ്ട് ചെറുപ്പക്കാര് പോകുന്ന പ്രകടനം കൊണ്ടോ മയ്യത്ത് കുളിപ്പിക്കാൻ ഇവൻ പോകൂല, മയ്യത്ത് കൊണ്ടുപോകും മതിക്കുറവൻ ചൊല്ലൂല, പണിക്കുവനെ കിട്ടൂല. ദിക്കറ് മരിച്ച വീട്ടിൽ 70,000 ചൊല്ലാൻ വിളിച്ചാൽ ഈ 10-70 കുട്ടികളും വരൂല. എന്നാൽ ഇവന്റെ കളിയുടെ തമാശയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു ദിക്കറിനെ അവമതിച്ച് നടുറോട്ടിൽ ചവിട്ടുന്നത് കൊണ്ടോ
ഏതു സമയവും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സ്വർഗത്തിലെത്തുന്ന മഹാന്മാരുടെ സച്ചരിതരായ ആളുകളുടെ വിശേഷണമല്ല പറഞ്ഞില്ലേ, അവര് പാതിരാ സമയത്തെഴുന്നേറ്റ് പടച്ച റബ്ബിനോട് പാപമോചനത്തിന് തേടുന്നവരാ. വ്യത്യസ്ത ശൈലികളിൽ അല്ലാഹുവരെ മഹത്വം പറഞ്ഞ് ആ പാതിരാ സമയത്ത് വസൊല്ലി ബില്ലയിൽ ഇവന്നാ സുനിയാ തദ്ഖുലിൽ ജന്നത്ത ബിസലാം. ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ രണ്ട് റക്അത്തെങ്കിലും ഉള്ള നിസ്കാരം നിസ്കരിച്ച് സ്വർഗത്തിലെത്തിക്കോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചപ്പോ ഇവൻ ഉറക്കമൊഴിഞ്ഞ് കളിയും കണ്ടിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തുന്നത് കണ്ടോ. ഓ സഹോദരങ്ങളെ, ഇതാ ലോകം, ഇതാണ് ദുനിയാവ്. ഈ ലോകത്ത് നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഈമാൻ നഷ്ടപ്പെടുന്ന കോലും, എങ്ങോട്ട് നോക്കിയാലും ഈമാൻ നഷ്ടപ്പെടുന്ന ലക്ഷണവും. ഇവിടുന്ന് നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് ശരിക്കൊന്ന് ഉറപ്പിച്ചിട്ടിരിക്കണം, എന്റെ റബ്ബിന്റെ സ്വർഗം എനിക്ക് കിട്ടുമോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു ബൈത്താണത്. ചില സ്ഥലങ്ങളിൽ ജുമാക്ക് ശേഷം 5 തവണ ചൊല്ലാറുണ്ട്, അതിനേക്കാൾ ചിലപ്പോ ചൊല്ലാറുണ്ട്. എല്ലാ മുത്തഹല്ലിങ്ങൾ ഉർദിക്ക് പറയണ ബൈത്താണത്. പടച്ചവനെ, സ്വർഗത്തിൽ എനിക്ക് അവകാശമുണ്ട് എന്ന് തോന്നുന്നില്ല, അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതേസമയത്ത് നരകത്തിൽ കടക്കാൻ എനിക്ക് ആവതുമില്ല. അതുകൊണ്ട് നിന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു തൗബയുടെ വാതില് തുറന്നു തരണം. അല്ലാ, നീ എന്റെ ദോഷങ്ങളൊന്നും അപ്പ് ചെയ്ത് എനിക്കെന്റെ ആഹ്റം വെളിച്ചമാകുന്ന നിലക്ക് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം. ചെറുപ്പക്കാരെ, നമ്മൾ ഈമാൻ ഉറക്കുന്നവരാകണം, നമ്മളെപ്പോഴും നന്മയുടെ കൂടെ നിൽക്കുന്നവരാകണം, നമ്മൾ റഹ്മത്തിന്റെ അഹ്ലുകാരാകണം, നമ്മൾ ഒരിക്കലും ശിർറിന്റെ ആളുകളാകരുത്. ചെറുപ്പക്കാരികളെ, ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങളും നടത്തരുത്. പാട്ട് കേൾക്കുന്നവരാകരുത്, തോന്നിവാസങ്ങൾ കാണുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതിൽ ആകൃഷ്ടരാകുന്നവരുമാകരുത്. നമ്മുടെ ശരീരങ്ങൾ നരകത്തിലെ വറകാകാതിരിക്കാൻ സ്വർഗത്തിലേക്ക് എത്താനുള്ള പരിശ്രമം നടത്തണം. അതിന് നമ്മുടെ ശാരീരികമായ ക്ഷീണങ്ങൾ മാറ്റിവെച്ച്, അവശതകൾ മാറ്റിവെച്ച് ഉന്മേഷത്തോടെ ഇബാദത്തിനിറങ്ങണം, നന്മകൾക്ക് മുമ്പിൽ നിൽക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ചെലവ് ചെയ്യുന്ന സംവിധാനം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഖൈറിന്റെ വഴികൾ തുറന്നു തരട്ടെ. ഞാൻ എന്റെ സംസാരം ദുർഘിപ്പിക്കുന്നില്ല. മഹാന്മാർ സ്വർഗമാശിച്ചുകൊണ്ട് സ്വർഗത്തിലെത്താൻ വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ചവരാണ്. അവരെ ദുനിയാവ് അങ്ങനെ തന്നെ അവരൊഴിവാക്കിയവരാ. എത്രയോ മഹത്തുക്കളുണ്ട്, ആ മഹാന്മാരുടെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. സയ്യിദത്തുന ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്തല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച കാരണത്താൽ അന റബ്ബുക്കുമുല്ലാല ഞാനാണ് വലിയ റബ്ബ് എന്ന് പറഞ്ഞ് ധിക്കാരം കാണിക്കുന്ന ഫിറഔൻ വല്ലാതെ അങ്ങ് ശിക്ഷിച്ചപ്പോ ഇരുമ്പ് കമ്പി മുറിച്ചെടുത്തു കൊണ്ടുവന്ന് പഴുപ്പിച്ചിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അടിച്ചു കയറ്റുക എന്ന് പറയണ്ട. പഴുപ്പിച്ച ഇരുമ്പ് കമ്പി വെക്കുമ്പോ സ്കിന്നുകൾ കരിഞ്ഞ്, ഇറച്ചികൾ കരിഞ്ഞ്, എല്ലുകൾ തുരന്നിട്ട് ഉള്ളിലേക്ക് പോവുക, അസഹ്യമായ വേദനയാ. ആ സമയത്ത് ആസിയാ ബീവിയോട് ഫിറാവുനിന്റെ ഓഫർ പ്രലോഭനം, ഫിറാവുനിന്റെ താക്കീതോടെയുള്ള പ്രലോഭനം. ആസിയാ, എന്തിനാണ് കൊട്ടാരത്തിലെ രാജ്ഞിയായ നീ ഈ തെറ്റൻ ഇങ്ങനെ കൂട്ടുനിൽക്കുന്നത്? നീ എന്തിനാ മൂസയെ കൊണ്ട് വിശ്വസിക്കുന്നത്? നിനക്കാ വിശ്വാസത്തു നിന്നൊന്നും അറിയാൽ പഴയ പോലെ പ്രതാപത്തിൽ നിനക്ക് ജീവിക്കാലോ. ആസിയാ ബീബി ഫിറാവുനോട് സംസാരമില്ല. വഫാത്തോടടുക്കുന്ന സമയം
സമയത്ത് ഇദ്ഖാലത്ത് റബ്ബി ബിനിലേ ഇന്ദക ബൈതൗ ഫിൽ ജന്ന, അസഹ്യമായ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇഞ്ചിഞ്ചായി മരിക്കപ്പെടുന്ന സമയത്ത് ഷഹീദാകുന്ന സമയത്ത് ആസിയ ഉമ്മാന്റെ ദുആ റബ്ബി ബിനിൽ എഴുന്നക്ക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരണം അല്ലാ. ആരാണ് ആസിയ ബീവി? അതേ ഫ്ലെക്സ് ബോർഡുകൾ മറച്ചിട്ട് ചാക്ക് വിരിച്ചിട്ട് ഉറങ്ങുന്ന ബസ് സ്റ്റാൻഡിലും വെയിറ്റിംഗ് ഷെഡിലും റെയിൽവേ സ്റ്റേഷനിലും കടയുടെ തൊണ്ടയിലും ഉറങ്ങുന്ന ബംഗാളി പെണ്ണല്ല, നാടുകൂടി പെണ്ണല്ല, ഒരു ജനത അങ്ങനെ തന്നെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വലിയ ക്ഷിപുറനാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ രാജ്യത്തിന്റെ സ്വേച്ഛാധിപതിയായ ചോദ്യം ചെയ്യാത്ത ചക്രവർത്തിയായ ഫിർഔനിന്റെ പത്നി പദം അലങ്കരിക്കാൻ അല്ലാഹ് അവസരം കൊടുത്ത ഏറ്റവും പവറുള്ള രാജ്യത്തിന്റെ പ്രഥമ വനിതയായി വാഴാൻ അല്ലാഹ് അവസരം കൊടുത്ത ആസിയയും റളിയല്ലാഹു അൻഹാ വിശ്വാസത്തിന്റെ പൊളപ്പിലതാ, വിശ്വാസത്തിന്റെ ഉറപ്പിലതാ അല്ലാഹുവോട് പറയുന്ന അല്ലാ കൊട്ടാരത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്, എനിക്ക് കൊട്ടാരം വേണ്ട, നിന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറിയാൽ എനിക്ക് സൗകുമാര്യത സകലതും കിട്ടും, എനിക്കെല്ലാ സന്തോഷവും ഒരുക്കി തരും, പക്ഷെ എല്ലാം കണ്ണടക്കുന്നത് വരെയല്ലേ അല്ലാ, നിന്റെ ലോകമാഹ്റമല്ലേ ഏറ്റവും കാലകാലമുള്ളത്, അവിടെ നീ എനിക്കൊരു വീട് കെട്ടിത്തരണം അല്ലാ. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഈമാനിന്റെ തിളക്കം കൊണ്ട് ചുട്ടുപൊള്ളുന്ന പഴുപഴുത്തിരിക്കുന്ന ഇരുമ്പ് കമ്പിയുടെ തിളക്കമുള്ള പ്രയാസപ്പെടുത്തുന്ന വേദന ആസിയ ബീവിയെ തെല്ലു മനോഹരപ്പെടുത്തിയില്ല. ആസിയ ബീവിയാണ് സ്വർഗത്തിലുള്ള മഹതി, മറിയം ബീവിയാ സ്വർഗത്തിലുള്ള മഹതി, ഫാത്തിമ ബീവിയാ സ്വർഗത്തിലുള്ള മഹതിമാര്, മഹതിയായ ഖദീജത്തുൽ കുബ്രയും ആയിഷത്തു തുഹ്റയും ആ സ്വർഗത്തിലെത്തുന്ന സച്ചരിതരായ നേതാക്കൾ. ഓ എന്നെ കേൾക്കുന്ന ഉമ്മാ, ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാരിതങ്ങൾ അടുത്ത് വിളിച്ചിട്ട് അലിയാരിതങ്ങളോട് പറയുന്ന അലിയേ, അഞ്ചാറു മാസം മുമ്പ് വാപ്പ മരണപ്പെടുന്ന വഫാത്താകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് വാപ്പയുടെ വഫാത്ത് പറഞ്ഞപ്പോ ബാപ്പാന്റെ പ്രയാസം കണ്ട് പൊട്ടിക്കരഞ്ഞ എന്നെ ആശ്വസിപ്പിക്കാനെന്ന് ബാപ്പ പറഞ്ഞത്, മോളെ എന്റെ കുടുംബത്ത് നിന്ന് ആദ്യം എന്നിലേക്ക് ചേരുന്നത് നീയാ, നീ സമാധാനിച്ചോ? അങ്ങനെ പറഞ്ഞു പോയ ബാപ്പാ പോയിട്ട് സമയമേറെയായി, ഞാൻ ബാപ്പയുടെ അടുക്കലേക്ക് മരണത്തെ സ്വീകരിച്ചു പോകാൻ എനിക്ക് സമയമായി, എന്റെ വഫാത്തിന്റെ സമയമെടുത്തിരിക്കുന്നത് കൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വന്ന പോരായ്മകൾ പരിഹരിച്ച് എനിക്ക് പൊരുത്തം കിട്ടണം, അലിയാരിതങ്ങളോട് പൊരുത്തം ചോദിക്കാണ് ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ സമയത്ത്. ഞാൻ ആ ഭാഗം ചരിത്രമെന്ന് വിശദീകരിക്കാൻ പറഞ്ഞതല്ല ഉമ്മമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുറെ വസിയത്ത് അലിയാരിതങ്ങളോട് പറഞ്ഞു. ഒരു വസിയത്ത് കടുപ്പമുള്ള വസിയത്ത്, സ്വർഗം നിങ്ങൾക്ക് കിട്ടണോ? ആ വസിയത്ത് ഒന്ന് പഠിച്ചോ, ജീവിതത്തിൽ പകർത്തിക്കോ. ഫാത്തിമ ബീവി പറയുന്ന അലിയേ, ഞാൻ ഏത് സമയത്ത് മരിച്ചാലും എന്നെ രാത്രിയിൽ മറമാടണം കേട്ടോ. അലിയാരിതങ്ങൾ വയ്ക്കുന്ന എന്തിനാണ് അങ്ങനെ നിബന്ധന വെക്കുന്നത്? അപ്പോഴാണ് ഫാത്തിമ പറയുന്നത്, അലിയേ എനിക്കല്ല സൗന്ദര്യം നൽകി, ഗർഭതാ പ്രസവം നടത്തിയ അത്ഭുത സ്ത്രീ, മെൻസസ് ഇല്ലാതെ ആർത്തവമില്ലാതെ ഹൈളില്ലാതെ ഗർഭവും പ്രസവം ഉണ്ടായ അത്ഭുത സ്ത്രീ ഫാത്തിമ. ഫാത്തിമ ബീവി പറയുന്ന അല്ല എനിക്ക് എത്രയാണ് സൗന്ദര്യം തന്നത്, അതേ ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ കേന്ദ്രമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തിന്റെ പകർപ്പാ ഫാത്തിമ. ഫാത്തിമത്തു ബിളാതുക ബിദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആ വലിയ സൗന്ദര്യധാമത്തെ അലിയാരിതങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി പറയുന്ന അലിയേ, എന്റെ സൗന്ദര്യം ഒരാളും കാണാൻ ഞാൻ അവസരമൊരുക്കിയില്ല, ഒരാൾക്കും ഞാൻ അതിന് ചാൻസ് കൊടുത്തില്ല. ഞാൻ വഫാത്തായിട്ട് രണ്ട് കഷ്ണം തുണിയിലും രണ്ട് കഷ്ണം കഫമ്പുടയിലും നിസ്കാര കുപ്പായത്തിലും എന്നെ വരിഞ്ഞ് മൂന്ന് കെട്ടങ്ങ് കെട്ടിയാൽ, എന്നെ വരിഞ്ഞ് മൂന്ന് കെട്ടങ്ങ് കെട്ടിയിട്ട് മയ്യത്തെടുത്തു കൊണ്ടുപോകുമ്പോ ശരീരം കഫമ്പുടയോട് ടൈറ്റായിട്ടങ്ങ് കെട്ടിയാൽ എന്റെ ശരീരത്തിന്റെ തുടിപ്പും ആകാരവടിവും വണ്ണവും നീളവും ഒക്കെ
ആളുകൾ മയ്യത്തെടുത്ത് കൊണ്ടുപോകുമ്പോ ആരുടെ മയ്യത്താണെന്ന് ചോദിക്കും. അലിയിന്റെ ഭാര്യ ആരുടെ മയ്യത്താ, മുത്തുനബിന്റെ മകള് ഫാത്തിമാന്റെ മയ്യത്താണെന്ന് പറയുമ്പോ ആളുകൾ ഒന്നുകൂടി നോക്കും. അവർ എന്റെ കാണൂലെങ്കിലും എന്റെ കഫമ്പുടയുടെ പുറത്ത് ശരീരത്തിന്റെ വണ്ണ വലിപ്പം അവര് കാണൂല അലിയേ. അതുകൊണ്ട് ട്യൂബ്ലൈറ്റിന്റെ പളവളപ്പുള്ള നവനൂറ്റാണ്ടല്ല, എണ്ണവിളക്കിൽ കാര്യം കാണുന്ന 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തീരുണ്ട യുഗത്തിൽ. ഓ സഹോദരിമാരെ, ഫാത്തിമ ബീബി പറയുന്ന രാത്രിയിൽ ആരും ശ്രദ്ധിക്കാതെ കബറടക്കിയാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫാത്തിമ ബീബി കിടക്കുന്ന സ്വർഗമാണോ നിങ്ങൾ ആശിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഉരികമൊക്കെ പ്ലഗ് ചെയ്തിട്ട് മുണ്ണുന്നതും മുട്ടുന്നതും മുഖത്തിട്ടിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ശരീരത്തിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളതാ ടൗണിലൂടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് നരകം വിറ്റ് പേക്കന്തവളയെ പോലെ ആനക്കുട്ടിയെ പോലെ ശരീരത്തിനൊട്ടി നിൽക്കുന്ന ബോഡി ഷേപ്പ് ഫർദയും ധരിച്ചിട്ട് അലഞ്ഞു നടന്നാൽ അള്ളാന്റെ സ്വർഗത്തെ പറ്റി അധികാരത്തോടെ പറയാൻ അള്ളാ അവസരം കൊടുത്ത സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യദ്ഖുൽനൽ ജന്നാ, അത്തരം പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കൂല്ല. കളവ് പറയാത്ത നാവിന്റെ ഉടമ സംസാരം മുഴുവനും നുബുവത്തിന്റെ നാവ് കൊണ്ട് മാത്രം ഉരിയാടിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധികാരികമായി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതാണ്, സ്വർഗത്തിൽ അധർമ്മകാരികളില്ല, സ്വർഗത്തിൽ തെമ്മാടികളില്ല, സ്വർഗത്തിൽ കള്ളുകുടിയന്മാരില്ല, സ്വർഗത്തിൽ വ്യഭിചാരികളില്ല, സ്വർഗത്തിൽ പലിശക്കാരില്ല, സ്വർഗത്തിൽ കൊള്ളക്കാരില്ല, കൊള്ളിക്കാരില്ല, സ്വർഗത്തിൽ തോന്നിവാസികളില്ല. മഹാന്മാരാണ് സ്വർഗത്തിലുള്ളത്. അവിടെ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നേതാവ്, അമ്പിയാക്കളാണ് അധികാരമുള്ളവർ, സ്വഹാബികളാണ് അവിടെ കാര്യസ്ഥന്മാര്, ഔലിയാക്കളാണ് അവിടെ പവറുള്ളവർ. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ അന്തിയുറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ പ്രണയിച്ചിട്ടല്ലേ നമ്മൾ ഈ ഉറൂസ് മുബാറക്കിലെത്തിയത്. അർഹമുർ റഹീമായ റബ്ബ് ആ മഹാന്മാരുടെ കൂടെ അന്തമൻ അഹബ്ബ സ്നേഹിച്ചു അവന്റെ കൂടെയാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ആ മഹാന്മാരാണ് സ്വർഗത്തിലുള്ളത്, മുത്തഖീങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ആ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരാണ് ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂ. തഖ്വയുള്ളവരാണ് ഔലിയാക്കൾ. ഔലിയാക്കളെ സ്നേഹിച്ച് അവര് കടക്കുന്ന സ്വർഗത്തിലെത്തിയിട്ട് നമ്മുടെ ആഹ്റമൊന്ന് വെളിച്ചത്തിലാകാനുള്ള പരിശ്രമവും പ്രതിജ്ഞയും എടുത്ത് ഈ മജ്ലിസ് അല്ലാഹു നമുക്ക് കബൂലിയത്ത് തരട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്ക്, അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒരു മൂന്ന് സ്വലാത്തിൽ
ബന്ധം അല്ലാഹു സ്വർഗത്തിലെത്തിക്കുന്ന ബന്ധമാക്കി നിലനിർത്തി തരട്ടെ. നമുക്ക് അല്ലാഹു മഹാന്മാരോടൊന്നിച്ച് ആഖിറത്തിൽ സന്തോഷിക്കാനുള്ള അവസരം തരട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമുക്കൊരൽപ്പം ഹബീബായ തങ്ങളെ മദഹ് ചൊല്ലിയിട്ട് ദ്വാരക്ക, അതിന് മുമ്പ് നമ്മളെല്ലാവരും നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവരാണ്, മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. ഇൻഷാഅള്ളാ എഴുന്നേറ്റിട്ട് നമുക്ക് ദിക്ര ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഇൻഷാഅള്ളാ കൈയിൽ ഒരു മുസാഫ തയ്യ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മഖാമിന്റെ പണി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഞാൻ ചോദിക്കണില്ല, നമ്മളെ കൊടുത്തവരാണ്, ഇനിയും കൊടുക്കണം, അല്ലാഹു ബർക്കത്താക്കട്ടെ. എല്ലാവരും എണീറ്റ് ഇങ്ങോട്ട് വരും, അതേ സ്ഥലത്ത് പോയി ഇരിക്കുക, വാങ്ങിഞ്ഞൊക്കെ പെരിയ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله الولي صل على خير النبي اسمي خيري منجليا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله توبة طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جد لعبد مفلس من انسداد المذهب حب حب بحبوحيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني 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 مشربي كلمتني 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 يا نبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا يزيد الحب مني أن أزورك نبي منا فضلا منك لقيا وجهكم خير النبي نقي قلبي من دخول الغير سوء الأدب وجهكم ضاروا على وجه الصبي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله هاديا إلى الطريق القادر المجتبي لا إله إلا الله محمد خير النبي يا رحيم المؤمنين قبل دعاء عبد النبي
അഹമ്മദ് ആലി വസ്ഹബിൻ തബീഇ ഖൈരിൻ നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا خير النبي الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلوا وسلم على خير البشر نالت ദിവസം നമുക്ക് ദുആക്ക് നേതൃത്വം വഹിക്കുന്നത് താജ് ശരീഅ അലി കുഞ്ഞ് ഉസ്താദ് അവർകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഷാക്കിർ ബാഖവി മമ്പാട്. എല്ലാവരും നേരത്തെ തന്നെ വന്ന് പരിപൂർണമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. മക്കാമ് കെട്ടുന്ന വകയിലെ നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് അബ്ബാസ് ഹാജി അവർകൾ അതിന് വേണ്ടുന്ന കമ്പി മുഴുവനും തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കും കുടുംബത്തിനും അള്ളാഹു ബറകത്ത് ചെയ്യുമാറാകട്ടെ. രണ്ട് മൂന്ന് ദിവസങ്ങളിലും ഒരുപാട് വാഗ്ദത്തങ്ങൾ മക്കാമ് കിട്ടുന്നതിന് വേണ്ടി സിമെന്റായിട്ടും കല്ലായിട്ടും ജെല്ലി പണം പൊയ്യ തുടങ്ങിയിട്ടുള്ള പല വസ്തുക്കളും വാഗ്ദാനം ചെയ്തവർ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ സർവ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. ഇനിയും വാഗ്ദാനം ചെയ്യുന്നവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരു പ്രയാസമില്ലാതെ നമ്മുടെ മഖാമിൻ്റെ പണി അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഉറൂസ് തുടക്കം മുതൽ ഇതുവരെ വളരെ ഇസ്സത്തോടെ അല്ലാഹു തആല നമുക്ക് നടത്തി തന്നു. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാളും മെച്ചമായ രൂപത്തിൽ അല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാം അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമുക്കെല്ലാവർക്കും വേണ്ടി വായിച്ചു. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടെ. എല്ലാവരും ഇഖ്ലാസോടെ അമ്മയും പറയാം. നമ്മൾ ഉസ്താദന്മാരൊക്കെ ദ്വാരക്കണ്ടാണ്, അവരുടെ സമ്മതത്തോട് ദ്വാരക്കാണ്. ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഔലിയാക്കൾ നമ്മുടെ ഹളറത്തിൽ സദസ്സിലുണ്ടാകും. നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളായ മഹാന്മാരെയാണ് ചർച്ച ചെയ്തത്. ആ മഹാന്മാരുടെ നമ്മൾ പേര് പരാമർശിച്ചതും അല്ലാത്തതുമായ എല്ലാ മഹാന്മാരുടെയും തർബിയത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. നമ്മെ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى ال وصحبه سيدنا ومولانا محمد صلاه تليق بكماله وتكون زياده في شرفه واكماله صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه صلاه عباد قلت حيلتهم ورسول الله وسيلتهم وانت لها يا الهنا ولكل كرب عظيم ففرج عنا ما نحن فيه بسر بسم الله الرحمن الرحيم ففرج عنا ما نحن فيه بسر بسم الله الرحمن الرحيم ففرج عنا ما نحن فيه
بسر بسم الله الرحمن الرحيم ارحم الراحمين يا ملك الجبار يا രാജാദി രാജനായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങൾക്ക് ഈ മജ്ലിസ് നീ പൊരുത്തമുള്ള മജ്ലിസാക്കി തരണം റഹ്മാനെ. മഹാനായ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകളെയും മാപ്പ് ചെയ്യണം റഹ്മാനെ. ഇവരുടെ മഹാന്മാരുടെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇവരുടെ കറാമത്ത് നീ ഏറ്റണം റഹ്മാനെ. അവർക്ക് നീ അവരുടെ തണലും അവരുടെ മദതും അവർ ഞങ്ങൾക്ക് നീ ചൊരിച്ചു തരണം റഹ്മാനെ. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ മക്കൾ സഹോദരന്മാർ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാര് ഭാര്യമാര് ഈ വിശുദ്ധമായ മജ്ലിസിലെത്തിയവർ ഉറൂസ് തുടങ്ങിയ അന്ന് മുതലല്ലേ എല്ലാ ദിവസവും ഈ മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഇഖ്ലാസോടെ സിയാറത്തിനെത്തുന്ന സാഹിരിയങ്ങൾ എല്ലാവരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും ദോഷങ്ങളെ മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും നീ ഖൈറിന്റെ അഹ്ലുകാരിൽ ഇടം നൽകണം റഹ്മാനെ. നിന്റെ മുഖറബുകളായ അബുദുകളിൽ പെടുത്തണം റഹ്മാനെ. ഹബീബായ തങ്ങളുടെ മാതിഹ്യങ്ങളിലും ആഷിഖ്യങ്ങളിലും പെടുത്തണേ അല്ലാ. ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണം റഹ്മാനെ. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്തു പോയ സകല തെറ്റുകളെയും മാപ്പ് ചെയ്യണം റഹ്മാനെ. ദോഷികളായ ഞങ്ങളെ റൂഹിനെ നീ ദോഷികളായി പിടിക്കരുതേ റഹ്മാനെ. ഞങ്ങളെ ചെറിയ മക്കളെ മൈനറുകളായ മക്കളെ യതീമുകളാക്കി, യുവതികളായ ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കി, ഞങ്ങളാരെയും നീ പെട്ടെന്ന് മൗത്താക്കല്ല അല്ലാ. അർഹമുറാഹിമായ റബ്ബേ ഞങ്ങൾ അവരെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളെ നീ അനാഥരാക്കരുതേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തും ഹിമ്മത്തും തൗഫീഖുമുള്ള ദീർഘായുസ് തരണം അല്ലാ. അർഹമുറാഹിമായ റബ്ബെ ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചവർ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഭക്ഷണമുണ്ടാക്കി കൊടുത്തയച്ച വീട്ടുകാർ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ ഞങ്ങളോട് ഞങ്ങളെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഞങ്ങളെ ദുആ പ്രതീക്ഷിക്കുന്നവർ, ഇവിടുത്തെ മഹാനുഭാവന്റെ മക്കാമുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകിയ പ്രസിഡന്റ് ഹബ്ബാസ് ഹാജി അടക്കമുള്ള എല്ലാ മുഅ്മിനീങ്ങളും സഹകാരികൾക്കും ബറക്കത്ത് ചെയ്യണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. ഖൈറിന്റെ വഴികൾ തുറക്കണേ അല്ലാ. ഷെറിന്റെ വഴികൾ മുഴുവനും അടക്കണേ അല്ലാ. ഞങ്ങൾ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത പരീക്ഷണം തരല്ലേ അല്ലാ. ഞങ്ങളോ ഞങ്ങളി പറഞ്ഞ ആരെയും ഞങ്ങളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും കിഡ്നിക്ക് തകരാറ് തരല്ലേ അല്ലാ. ക്യാൻസർ രോഗികളാക്കല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. അറ്റാക്ക് വിധിക്കല്ലേ അല്ലാ. ഹാർട്ടിന് തകരാറ് നൽകല്ലേ അല്ലാ. പടച്ചവനെ വാദരോഗികളാക്കല്ലേ അല്ലാ. ആളുകളെ മുമ്പിൽ അഴിവാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഇബാദത്തിന് തടസ്സമുണ്ടാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. കുടുംബജീവിതം തകർന്നു പോകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ ഞങ്ങൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ വല്ല രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ മഹൂഫായ വല്ല രോഗത്തിന്റെ രോഗാണുക്കളോ ഞങ്ങളാരുടെയെങ്കിലും തടികളിൽ ഉണ്ടോ എന്ന് ഞങ്ങളറിയില്ല. എല്ലാം അറിയുന്ന അല്ലാ ഞങ്ങൾ ഒരാളും അറിയാതെ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ മദത് കൊണ്ട് എല്ലാ മഹത്തുക്കളുടെയും മഹത്വമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞങ്ങളാരും അറിയാതെ തന്നെ ശിഫ തരണം അല്ലാ. ഞങ്ങൾ വലിയ വലിയ രോഗത്തിന്റെ അടിമകളാണെന്ന് ആളുകൾ അറിഞ്ഞു അവര് വന്ന് ഞങ്ങളെ സങ്കടത്തോടെ സഹതാപത്തോടെ നോക്കി ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കരുതേ രാജാവേ. നിന്റെ മഹാന്മാരുടെ സഹായം കൊണ്ട് നിന്റെ ജുന്തിന്റെ സൈന്യത്തിന്റെ സഹായം കൊണ്ട് എല്ലാ ശുറുകളെ തൊട്ടും കാവല് നൽകി, എല്ലാ ദായങ്ങളെ തൊട്ടും രക്ഷ നൽകി, എല്ലാ അപകടങ്ങളെ തൊട്ടും സുരക്ഷിതത്വം നൽകി. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീയൊന്ന് പൊതിയണേ അല്ലാ. ഞങ്ങളെ യാത്രകളിലും ഞങ്ങളെ എല്ലാ സമയത്തും നിന്റെ മഹാന്മാരുടെ സുരക്ഷ ഒരു കോട്ടയായി നിലനിർത്തണം.
കൊടുക്കണം. അല്ലാ, കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട്, ഏറ്റവും ഖൈറായ വക്കീലിനെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. എല്ലാ വക്കീലിനും വാക്കുചാതുരി കൊടുക്കുന്ന അല്ലാ, എല്ലാ ജഡ്ജിയുടെയും കൽബ് നിയന്ത്രിക്കുന്ന അഹ്കമുൽ ഹക്കീമീനായ അല്ലാ, ഞങ്ങളകപ്പെട്ട സകല കുടുക്കുകളിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം തന്ന് നീയൊന്ന് ഖാലിസാക്കണം. അല്ലാ, ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വല്ലാതെ ആശയുണ്ട്, നീയൊന്ന് കാണിച്ചു തരണം. അല്ലാ, ഞങ്ങൾക്കറിയാം മുത്തു നബിയെ ഞങ്ങൾ കാണാത്തത് ഞങ്ങളെ കൽവിന്റെ പോരായ്മ കൊണ്ടാണെന്നറിയാം, ഈമാനിന്റെ പവർ കുറവ് കൊണ്ടാണെന്നറിയാം, മുത്തു നബിയുടെയും ഞങ്ങളുടെയും ഇടയിൽ കാര്യമായ മറയുണ്ടെന്നറിയാം. റബ്ബേ, അതെന്താണെന്ന് നിനക്കില്ലേ അറിയുന്നത്? ആ മറ നീ തന്നെ മാറ്റിത്തരണം. അല്ലാ, ഞങ്ങളെ നാവിന് നീ സംസാരിക്കാനുള്ള തൗഫീഖ് നൽകി, ഞങ്ങളെ മുമ്പിൽ ആളുകൾ നീരുത്തി തന്നു, ഞങ്ങൾ പറയുന്ന വാക്കുകളേറെയും ഹബീബായ തങ്ങളെ മദഹാക്കണം. അല്ലാ, ജനങ്ങളെ ഹബീബായ തങ്ങളിലേക്ക് അടുപ്പിക്കാനും ഞങ്ങൾക്ക് സ്വന്തം ചെന്ന് ചേരാനും ഉതകുന്ന മജ്ലിസുകളായി മുൻഗാമികളായ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് അവരുടെ സിൽസിലയിൽപ്പെടുന്ന സാധുക്കളായ ഞങ്ങളെ വഴുതുകളും സദസ്സുകളും മുഴുവനും നീ പൊരുത്തപ്പെടുന്ന മഖബൂലിയത്തുള്ള സദസ്സാക്കി തരണം. അല്ലാ, ഞങ്ങൾ ഒരിക്കലും കിബറന്മാരാക്കരുതേ റബ്ബേ, ഞങ്ങൾ ഒരിക്കലും പൊങ്ങച്ചക്കാരാക്കരുതേ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും വലിയവരാണെന്ന ചിന്ത തരരുതേ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും നീ തവാദുൽ നൽകണം. അല്ലാ, സ്വർഗത്തിന്റെ മഹാന്മാരായ അഹ്ലുകാരുടെ വിശേഷണങ്ങൾ ഏതൊക്കെയുണ്ടോ ഞങ്ങളെ കൽബിലതൊക്കെയും തന്നു നിറക്കണം. അല്ലാ, അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഹബീബായ തങ്ങളെ കാണിച്ചു തരണം റഹ്മാനെ. യാ റസൂലല്ലാഹ, ഞങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു, ഒന്ന് പരിഗണിക്കണേ സിറാജേ. നാളെ ഞങ്ങൾ മഹ്ഷറിലേക്ക് വരുമ്പോ സാധുക്കളായ ഞങ്ങളെ കയ്യിൽ ഇബാദത്തൊന്നുമില്ല, അവിടത്തോടുള്ള മഹബത്തുണ്ട് എന്ന് ഞങ്ങൾ വെറുതെ പറയുകയാണ്, ഞങ്ങളെ കൽവിലേക്ക് അത് കയറിയിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എന്നാലും ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ടേ ഹബീബേ, ഞങ്ങളെ ഒന്ന് പരിഗണിച്ച് ഹൗദുൽ കൗസർ തന്നു, ശഫാഅത്ത് തന്നു, ഒന്ന് പരിഗണിക്കണേ മുനീറേ. അല്ലാഹുമ്മ ശഫിഹു ഫീനാ ബിജാഹിഹി ഇൻദക, മരണം ഖൈറാകും. ഹബീബായ തങ്ങൾ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിത്തന്നു, ഇഷ്ടജനങ്ങളുടെ കയ്യിൽ നിന്ന് ദാഹജലം വാങ്ങിക്കൊടുത്തു, സന്തോഷത്തോടെ ചുറ്റുഭാഗത്തുള്ളവർക്ക് തുമഹനീനത്ത് കിട്ടുന്ന നിലക്ക് നിന്റെ ലഖായിനെ പ്രതീക്ഷിച്ച് തവസ്സുമിലായി കലിമത്തു ഷഹാദ നല്ല സ്ഫുടമായി ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളുടെ കൂട്ടുകാർക്കും ഞങ്ങളെ ചുറ്റുഭാഗത്തുള്ളവർക്കും ഞങ്ങളെ മരണം ഒരു അഭിമാനമാക്കി നിലനിർത്തി നീ പുഞ്ചിരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ആ സമയത്ത് ദുനിയാവിന്റെ ചിന്ത തന്ന് പരീക്ഷിക്കരുതേ റഹ്മാനെ. ഖബർ ഞങ്ങളെ ഞങ്ങൾ മരണപ്പെട്ടവരെയും ഖബർ പ്രകാശിപ്പിക്കണം റഹ്മാനെ. വലത് കയ്യിൽ കിതാബ് നൽകണം റഹ്മാനെ. നന്മകൾക്ക് കനം കൂട്ടണം റഹ്മാനെ. തിന്മകളെ മായിച്ചു കളയണം റഹ്മാനെ. അറശിന്റെ തണലും ഹബീബായ തങ്ങളെ ശഫാഅത്തും ഹൗദുൽ കൗസറും തരണം റഹ്മാനെ. സുറാഹത്ത് കടത്തുമ്പോൾ ഹിസാബില്ലാതെ ഒന്ന് കടത്തിത്തരണം. അല്ലാ, എല്ലാ അയിബുകളും നീയൊന്ന് ഞങ്ങളെ തുറന്നതോടെ കാണിച്ചാൽ ഞങ്ങൾ വഷളായി പോകും. അല്ലാ, ഞങ്ങളോട് നീ ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടിയില്ല, ഹിസാബിന് ചോദിച്ചാൽ കാണിക്കാനൊന്നും ഞങ്ങളെ കയ്യിലില്ല. സത്താറുള്ളൂബായ നീ ഞങ്ങളെ എല്ലാ അഴിവുകളും നീയൊന്നും മറച്ചു വെച്ച് സുറാത്തൊന്ന് നിന്റെ ഔദാര്യം കൊണ്ട് നീയൊന്ന് കടത്തിത്തരണേ ഹന്നാനേ. സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് മഹാന്മാരുടെ ഖുദുമത്തിലായതൊന്ന് കാണാൻ നീ ഭാഗ്യം തരണം റഹ്മാനെ.
മുത്തുനബി ആസിയ ബീബിയെ മറിയം ബീബിയൊക്കെ കല്യാണം കഴിക്കാൻ പുതുമണവാളനായി അടിഞ്ഞൊരുങ്ങുന്നതും കല്യാണത്തിന്റെ സന്തോഷത്തിൽ സ്വർഗത്തിലുള്ള മഹാന്മാരുടെ ഹുദുമത്തിലെങ്കിലും സാധുക്കളായ ഞങ്ങൾക്കൊരവസരം തരണേ അല്ലാ. ഒരു സെക്കൻഡ് ഞങ്ങൾ നീ നരകത്തിലെ വറകാക്കരുതേ റഹ്മാനെ. സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും മറന്നുപോകുന്ന ഏറ്റവും സന്തോഷമുള്ള നിഅമത്ത് നിന്റെ ലഖാണല്ലാ. ലോകത്ത് പലരും കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുമ്പോ എല്ലാം കാണാനും അനുഭവിക്കാനും സന്തോഷിക്കാനും നീ ഞങ്ങൾക്ക് അവസരം തന്നു. പക്ഷെ നിന്റെ ഹറാമുകളെന്ന പരിധി ഞങ്ങൾ മറികടന്ന് തമ്മാടിത്തം ചെയ്ത് ഞങ്ങളെ കണ്ണിന് നീ തന്ന കാഴ്ച ഞങ്ങൾ ദുരുപയോഗം ചെയ്തു നശിപ്പിച്ചു അല്ലാ. പക്ഷെ എന്നാലും നിന്റെ റഹ്മത്തിലേക്ക് അത് തട്ടിച്ചു നോക്കുമ്പോ അത് ചെറുതാണല്ലാ. നിന്റെ റഹ്മത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയർപ്പിച്ച് നിന്റെ റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് സകലതും മാപ്പ് ചെയ്ത് നിന്റെ ലിഖാഹുവശാരം തരണം അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കരുതേ റഹ്മാനെ. ഞങ്ങൾക്കിനിയും ദീനീ ദൗവത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളും ഈ നാട്ടുകാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും കമ്മിറ്റിക്കാരും ശ്രോതാക്കളും ഞങ്ങളുടെ ഈ ബന്ധം ഇവിടെ വെച്ച് തീർക്കാതെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്കും നിന്റെ ലഖായിലേക്കും എത്തിക്കുന്ന ബന്ധമാക്കി നിലനിർത്തി തരണം അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടവരുടെയും ഞങ്ങളുടെയും നീ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണം അല്ലാ. റബ്ബനാ ലാ തറുദ്ദന ഐദിയനാ ഖായിബീന ഖാസിരീൻ ബിസബബി ദുനൂബിനാ വഖില്ലത്തി ശുക്രിനാ വഗഫ്ലതിനാ ബൽ തഖബ്ബൽ മിന്നാ ബിമഹദ് ഫളിക വജൂദിക വകറമിക വലുത്ഫിക വമന്നിക വഇഹ്സാനിക യാ അക്രമൽ അക്രമീന വയാ ഗിയാസുൽ മുസ്തഗീസീന വയാ അർഹമർ റാഹിമീൻ وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഇതുവരെ വേണ്ടതിലേക്ക് ഉപദേശം പറഞ്ഞു തന്ന ഹംസ മിസ്ബാഹി.